ഷലോം, നെറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. ഷലോമല്ല, ഷബ്ബാത്ത് ഷലോം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങളുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ലൈവ് വന്നത് തന്നെ. കാരണം നമ്മൾ ഇത്രയും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതുമായ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. ഇസ്രായേൽ വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രവചനമാണ്, സംഭവിക്കേണ്ടത് തന്നെയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഒരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു അപകടത്തിലേക്ക് പോകുന്നു എന്നല്ല, ദൈവവചനം ഫോളോ ചെയ്യുന്ന, തോറ ഫോളോ ചെയ്യുന്ന ഇസ്രായേലിലെ ഒരു കൂട്ടം ആളുകൾ, അതായത് ഓർത്തഡോക്സ് ജൂയിഷ് എന്ന് പറയും, ഹർദി ഹസദിക് എന്ന് പറയുന്ന ഓർത്തഡോക്സ് ജൂയിഷ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ദൈവവചനം ഫോളോ ചെയ്യുന്നവരാണ്, തോറയെ ഫോളോ ചെയ്യുന്നവരാണ്. വെളിപ്പാട് പുസ്തകം 14:12 പറയുന്നു, ദൈവത്തിന്റെ കൽപ്പനയും യഹോശുവ മിശിഹയുടെ വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടാകുന്നു ആവശ്യം എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ ദൈവവചനം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ കൽപ്പനകളെ ഫോളോ ചെയ്യുന്നവരാണ് ആര്? യഹൂദന്മാരെന്ന് പറയുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവത്തിന്റെ കൽപ്പനയോടൊപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാണുന്ന കത്തോലിക്കനെയും ബെന്തക്കോസ് ും യാക്കോവിറ്റിനെയും കുറിച്ചല്ല ക്രിസ്ത്യാനി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെയോ, ദൈവത്തിന്റെ കൽപ്പനയെ ഫോളോ ചെയ്യുകയും ക്രിസ്തുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു കൂട്ടരും, അതുപോലെ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളെ അതുപോലെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യഹൂദനും, അങ്ങനെ ഈ രണ്ട് കൂട്ടരുമാണ് ഈ അവസാന നാളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് യഹൂദന്മാർ ദൈവവചനം പ്രകാരം പിടിച്ചു നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മുദ്ര അവർക്കുണ്ട്. എന്ത് മുദ്ര എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഷബാത്ത് എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതായത് ശബ്ബത്തിനെ അവർ ആചരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും എനിക്കും തമ്മിൽ ശബ്ബത്തിനെ ഞാൻ അടയാളമായി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ശബ്ബത്തിനെ അവർ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ദൈവവചനത്തിൽ നിന്നും അവർ വിട്ടുപോകത്തില്ല. അന്ത്യകാലത്ത് അവർ പിടിച്ചു നിൽക്കും. പക്ഷെ ക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരും ദൈവത്തിന്റെ കൽപ്പനകളെ ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14:12 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പനയും ക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടാണ് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ത്യകാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നമേ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇസ്രായേലിലും ഇസ്രായേലിൽ തന്നെയുള്ള ജനം പരദേശികളായി പോകാൻ പോവുകയാണ്, പ്രവാസത്തിലേക്ക് പോകാൻ പോവുകയാണ്. അവർ ഇസ്രായേലിൽ തന്നെ പ്രവാസത്തിലേക്ക് വരും. ഇലുമിനാറ്റുകൾ ഇസ്രായേലിനെ കീഴടക്കാൻ പോകുന്നു. ഇത് വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ വലിയ കാര്യങ്ങൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലുമിനാറ്റുകൾ ഇസ്രായേലിന്റെ മേൽ അധികാരം കീഴടക്കാൻ പോകുന്നു. ആ ഇലുമിനാറ്റുകളുടെ കയ്യിൽ നിന്നുമാണ് ആര് പിടിച്ചു വാങ്ങിക്കാൻ പോകുന്നത്? ഈ സാത്താന്റെ അടിമകൾ എന്ന് പറയുന്ന ഇസ്ലാമിക ഹാലിഫേറ്റ് ഇലുമിനാറ്റുകളുടെ കയ്യിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? അധികാരം കൈപ്പറ്റുന്നത്. ആദ്യമേ ഇസ്രായേലിന്റെ അധികാരം ആരുടെ കയ്യിലേക്ക് പോകും? ഇലുമിനാറ്റുകളുടെ കയ്യിൽ പോകും. ഈ ഇലുമിനാറ്റുകളുടെ കയ്യിൽ ഇസ്രായേലിന്റെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിയുമ്പോൾ ഈ ഇലുമിനാറ്റുകളുടെ കയ്യിൽ നിന്നും വേഗത്തിൽ സാത്താന്റെ അടിമകൾക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹൊമൈനി എന്ന് പറയും. ഇറാനിലുള്ള ഒരു പ്രധാനപ്പെട്ട മതപ്രമോഷകനും ഒക്കെയാണ് ഈ ഹൊമൈനി എന്ന് പറയുന്നത് തന്നെ. ഈ ഹൊമൈനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏകലോക ഭരണം വരാൻ പോകുകയാണ്, അത് ലോകശക്തികൾ, അതായത് അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ലോകശക്തികളെല്ലാം കൂടി ചേർന്ന് ഏകലോക ഭരണത്തിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ നമുക്ക് വേണ്ടത് ഇസ്ലാമിക ഹാലിഫേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു കാരണവശാലും ഏകലോക ഭരണത്തിലേക്ക് ലോകരാജ്യങ്ങൾ പോയി എത്തിപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ഇസ്ലാമിക ഹാലിഫേറ്റിനാൽ ലോകത്തെ പിടിച്ചടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൊമൈനി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അപകടം വലുതാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ മനുഷ്യൻ പുറമേ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ അവൻ ഇങ്ങനെ ജീവിച്ചു പോകുകയാണ്. പക്ഷേ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് എത്ര പേർ നിങ്ങൾ മനസ്സിലാക്കുന്നു? എത്ര പേർ ഇതിനെ തിരിച്ചറിയുന്നു? നിങ്ങളൊരു അപകടത്തിലേക്ക് പോകാൻ പോകുകയാണ്. ഈ അപകടത്തിൽ നിന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ, കരകയറണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ പറ്റൂ നിങ്ങൾക്ക്: ദൈവവചനം ഫോളോ ചെയ്യണം. പാസ്റ്റർമാർ പഠിപ്പിച്ചു തരുന്നതോ പുരോഹിതന്മാർ പറഞ്ഞു തരുന്നതോ അനുസരിച്ച് ആളുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂട്ടമായിട്ട് അകപ്പെട്ടു പോകുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഏകലോക സഭ വരാൻ പോകുകയാണ്. എന്താണ് ഈ ഏകലോക സഭ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ബെന്തക്കോസിൽ പോയവർക്കെല്ലാം അയ്യോ കഷ്ടം എന്ന് പറയുന്ന നാളുകൾ വരാൻ പോകുകയാണ്. കാരണം മാർപ്പാപ്പയുടെ കീഴിൽ ഏകലോക സഭയായിട്ട് ലോകത്തിലെ സകല സഭകളും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യേണ്ട ഗതികേടിലേക്ക് വരികയാണ്. ഇപ്പം
ലിജോ എം വി ടി വി എം പിന്നെ തള്ളിക്കോ. ഈ തള്ളല് കേൾക്കാൻ വേണ്ടി നാണവും മാനവും ഉളുപ്പും ഉണ്ടോ അങ്ങനെക്കിനകത്ത് കയറി വരാനായിട്ട്? എടാ എടാ, നാണവും മാനവും ഉളുപ്പും ഒക്കെ നിനക്കുണ്ടോ ഈ തള്ളല് കേൾക്കാൻ വേണ്ടി നീ ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ട്? എടാ പോയ ചാകടാ വൃത്തികെട്ടവന്മാരെ, നിനക്കൊക്കെ നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഇതിനകത്ത് കയറി വന്നിട്ട് പറയുക, നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയാ തള്ളിക്കോ എന്ന്. ഏ, നിന്നെപ്പോഴും ഉളുപ്പില്ലാത്തവന്മാരെയൊക്കെ എന്നാ പറയേണ്ടത്? ഏ, വൃത്തികെട്ട ജന്മം വന്നിരിക്കുവാ തള്ളിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഏ, പിന്നെ ഉളുപ്പുണ്ടോ നാണവും മാനവും? എന്നിട്ട് പറയാ തള്ളിക്കോ എന്ന്. ഈ തള്ളലും കേൾക്കാൻ വേണ്ടി വന്ന് നിന്നിട്ടാ തള്ളിക്കോ എന്ന്. വൃത്തികെട്ടവൻ ചെകുത്താനും പിടിച്ചത് സന്തതി. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവന് തൃപ്തിയായി വയറ് നിറഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഈ ഏകലോക സഭയെക്കുറിച്ച് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ഏകലോക സഭ വരാൻ പോകുകയാണ്. ഈ കത്തോലിക്കയിലും ബെന്തക്കോസിലേക്ക് പോയവരുടെ എല്ലാം കാര്യം കട്ടപ്പുകയാണ്. അതായത് ഇവന്മാരെല്ലാം കത്തോലിക്ക കൊള്ളത്തില്ല, ഓർത്തഡോക്സ് കൊള്ളത്തില്ല, യാക്കോബറ്റ് കൊള്ളത്തില്ല, സുറിയാനി കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല. അവിടെയൊക്കെ വ്യാജോപദേശമാണ് നടക്കുന്നത്. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യണം? ഇവിടെ ബെന്തക്കോസിൽ പോയാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ട് ഇവന്മാരെല്ലാം ഇതിനകത്ത് കയറി അടകടക്കുകയാണ്. അപകടം വലുതാണ്, അപകടം വലുതാണ്, അപകടം വലുതാണ്. ഏകലോക സഭ വരാൻ പോകുകയാണ്. ഈ ഏകലോക സഭ വരുമ്പോഴത്തേക്കും ഇന്ത്യക്കകത്തെല്ലാം എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ഉള്ള സഭ. ഇന്ത്യയിലെന്തെല്ലാം എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ ഒരു സഭയായി വെച്ചിരുന്ന് ആൾക്കാരെ കൂട്ടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആരാധനയും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയൊക്കെ നടത്തണമെങ്കിൽ ചുമ്മാ ചുമ്മാ അവിടെയൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു പെന്തക്കോസുകാരുടെ പേരിൽ ഒരു സഭ രജിസ്റ്റർ ചെയ്താലൊന്നും ഇനിയൊന്നും സഭയ്ക്ക് ഇനി രജിസ്ട്രേഷൻ കിട്ടാൻ പോകണില്ല. ഇതെല്ലാം അഴിച്ചു പണിയാൻ പോവുകയാണ്. ഒരു സഭയെ ക്രിസ്ത്യാനിയെങ്കിൽ ഒറ്റ ക്രിസ്ത്യാനിയായിട്ട് ഒരു കിടക്കഴിയിൽ വരണം. അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഞാൻ പ്രൊട്ടസ്റ്റന്റാണ്, ഞാൻ പെന്തക്കോസാണ്, ഞാൻ ടി പി എം ആണ്, ഞാൻ എ ജി ആണ്, ഞാൻ ഐ പി സി ആണെന്നൊന്നും ഇനി പിരിഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വയറ്റിപ്പിഴപ്പിന് പോയവന്മാരെല്ലാം നിങ്ങൾക്ക് പിടികിട്ടും. ഈ വയറ്റുപിഴപ്പിനും വയറു വളർത്താനും വേണ്ടി സഭയുണ്ടാക്കിയിട്ട പാച്ചർമാരെയൊക്കെ ജനം തിരിച്ചറിയാൻ പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കത്തോലിക്ക സഭയുടെ അണ്ടറിൽ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്യണം. ഏകദേശപ്പെട്ട സഭകളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിയ ഇൻഫർമേഷനിൽ നിന്നും എനിക്ക് കിട്ടിയത്. കാരണം കത്തോലിക്ക സഭയുടെ അണ്ടറിൽ കൊണ്ടുപോയിട്ട് ഒന്നിൽ കത്തോലിക്ക സഭ, ഇല്ലെങ്കിൽ ഓർത്തഡോക്സ്, ഇല്ലെങ്കിൽ കനായ സഭ. ഈ മൂന്ന് സഭകൾക്കും മാത്രമേ പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓർത്തഡോക്സ് ഓട്ടോമാറ്റിക്കലായിട്ട് കത്തോലിക്കയിലോട്ട് ചേരണം. പോപ്പിന്റെ അധീനതയിലേക്ക് ക്രിസ്ത്യാനി സഭ വന്നാൽ മാത്രമേ അവർക്ക് രജിസ്ട്രേഷൻ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പോയിരുന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാർത്ഥിക്കാനോ എന്തെങ്കിലും കൂട്ടായ്മ ആചരിക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ കത്തോലിക്ക പെന്തക്കോസ്ത് സഭയ്ക്ക് വരാൻ പോകുന്ന അപകടം എന്താണെന്നറിയാമോ? എല്ലാവനും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? കത്തോലിക്ക സഭയുടെ കീഴിൽ പോയി രജിസ്ട്രേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ കത്തോലിക്ക സഭയുടെ കീഴിൽ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കത്തോലിക്ക സഭ എന്ത് ചെയ്യണം? അംഗീകരിക്കണം കത്തോലിക്ക സഭയുടെ കുറെ കാര്യങ്ങൾ. ഇപ്പം പെന്തക്കോസ് സഭയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ വേണ്ടിയും ആരാധനയ്ക്കാൻ വേണ്ടിയും പോകുമ്പോഴത്തേക്ക് പെന്തക്കോസ് സഭയുടെ കുറെ നിയമങ്ങളും നിയമാവലികളും ചിട്ടങ്ങളും നിങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ് സഭയിൽ കമ്മലുമാലയും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്തൃമേശ തരത്തില്ല, സ്നാനപ്പെട്ട് മുങ്ങി എഴുന്നേറ്റവനെ കർത്തൃമേശയുള്ളൂ, അതുപോലെ സഭായോഗം മുടങ്ങാതെ വരണം, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പെന്തക്കോസ് സഭ അടിച്ചേൽപ്പിക്കുന്നത് പോലെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുപോയി ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിശ്ചയമായും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? കത്തോലിക്ക സഭയുടെ കുറെ നിയമനിർവ്വഹണ വിഷയങ്ങളിലെല്ലാം പോയി ചെയ്യണം ഈ പെന്തക്കോസുകാര്. അതായത് പടയം വെളിച്ച് മണ്ടർത്തി വന്നപ്പം ചൂട്ടും കെട്ടി പട എന്ന് പറയുന്നത് പോലെ ഇവന്മാർ ഇവിടുന്ന് വീണ്ടും കത്തോലിക്കയിലേക്ക് പോകാൻ പോകുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഓടിക്കോ 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 എന്ന് പറഞ്ഞ് കഴിഞ്ഞ നാള് കൊണ്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാര്യം നിങ്ങൾ പിടികിട്ടു. ഇനി കൂട്ടമായിട്ട് വിറ്റങ്ങളൊക്കെ പോകും കേട്ടോ. ഇപ്പൊ ചാടാത്തവനെല്ലാം ആ സമയത്ത് ഈ പാച്ചർമാരെന്ത് ചെയ്യും? ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി എന്തായിരിക്കും എന്നറിയാമോ? അത് നമുക്കൊരു രജിസ്ട്രേഷൻ വേണ്ടേ? നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആരാധിക്കാം ദൈവത്തെ. നമുക്കിവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ നമുക്ക് ഇങ്ങനെ ആരാധിക്കാം, പക്ഷെ നമുക്കൊരു രജിസ്ട്രേഷൻ വേണ്ടേ? അതിന് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ പാസ്റ്ററെ. അത് നമ്മൾ കത്തോലിക്ക എന്നൊക്കെ വിട്ടുവന്നതല്ലേ പാസ്റ്ററെ. എന്നിട്ട് പിന്നെ സഹോദരൻ, നമ്മൾ അവിടെ ഒന്നും പോയി ആരാധിക്കുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ സഹോദരൻ, നമ്മൾ നമ്മുടെ ഇടത്തല്ലേ ആരാധിക്കുന്നുള്ളൂ. പിന്നെ എന്തോ ഒരു രജിസ്ട്രേഷൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പറ്റിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് അപകടം വരാൻ പോകുന്നത്, പിശാചി ഏത് തരത്തിലാണ് കയറി വരാൻ പോകുന്നതെന്നുള്ളത് ഈ ജനം തിരിച്ചറിയുന്നില്ല. മണ്ണബുദ്ധി ജനമേ, നിന്നോടൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവസാന നാളെടുത്തിരിക്കുന്നു. ഒരുങ്ങേണ്ടവന് ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പോലും ഈ ജനം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല സത്യം. അനീതിയിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഉമ്മാരെന്ത് ചെയ്യാൻ പോണ്? കിടക്കാൻ പോവുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ രജിസ്ട്രേഷന്റെ കീഴിൽ വരും ഈ സഭ. വന്നു കഴിഞ്ഞാൽ എല്ലാ സഭകളിലും ഇടയലേഖനം വായിക്കണം. എങ്ങനെ ഇരിക്കും?
കത്തോലിക്ക സഭയിൽ ആയി കൊടുക്കുന്ന പോപ്പിന്റെ ഇടയലേഖനം കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ എന്താ സംഭവിച്ചത്, പോപ്പ് കൊടുത്ത ഇടയലേഖനം വായിച്ചില്ലെന്ന് പറഞ്ഞിട്ടാണ് അടി നടന്നത്. പോപ്പിന്റെ കീഴിൽ വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ പേരിലാണ് ഭയങ്കര പ്രശ്നമായത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ കേരളത്തിലല്ല, ലോകമെമ്പാടും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏകലോക സഭയാണ്, കാരണം എല്ലാം ഏകം ഏകം ഏകമായിട്ട് മാറാൻ പോവുകയാണ്. ക്രിസ്ത്യാനിക്ക് മാത്രം ത്രിയേകം മതി. ലോകത്തിൽ സാത്താന് സകലതും ഏകമായി മാറണം. ഏകലോക ഭരണം വരണം, അവന് ഏക ദൈവമാകണം, അവന് എന്തുവാ ഏകലോക സഭ വരണം, അവന് ഏക കറൻസി വരണം, അവന് എല്ലാം ഏകമാകണം. കാരണം ദൈവത്തെക്കാൾ അധികമാകുകയല്ലോ. ദൈവത്തെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നവന് അവനറിയാം ഏകമാണ് കർത്താവെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഈ സാത്താൻ കുട്ടികളെ എല്ലാം പറ്റിച്ചു വെച്ചിരിക്കുന്നത് ദൈവം ത്രിയേകം എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ക്രിസ്ത്യാനി എല്ലാം ത്രിയേക ദൈവത്തിനകത്ത് മുങ്ങിക്കിടക്കുകയാണ്. ഈ മുങ്ങിക്കിടക്കുന്ന വർഗ്ഗങ്ങളെല്ലാം എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബത്തിന് അടയാളമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട്. ശബത്തിന് അടയാളമാക്കി വീടുകളിൽ ആരാധിക്കുന്നവന് വലിയ പ്രശ്നമുണ്ടോ? അവന് പോയി രജിസ്ട്രേഷൻ ചെയ്യണമെന്നോ ഇവന്മാരുടെ അണ്ടറിൽ പോയി കിടക്കണമെന്നൊരു നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ പെന്തക്കോസ്ത് സഭയൊക്കെ പോയി എവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ്? ഇത് അന്നേ ഞാൻ ഇട്ട വീഡിയോയെ, യൂട്യൂബിൽ ഇട്ട വീഡിയോ അന്നേ, ഇത് സംഭവിക്കും. കാത്തിരുന്ന് കണ്ടോ, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമേ പെന്തക്കോസ്താർക്ക് മുക്കിലും മൂലയിലും കയറി ഇരുന്ന് ഇന്ന് ഇനി ആരാധിക്കാനൊന്നും പറ്റത്തില്ല. മുക്കിലും മൂലയിലൊന്നും പോയി പെന്തക്കോസ്താർക്ക് അപ്പപ്പ കാണുന്നവൻ അപ്പ അപ്പ എന്ന് വിളിക്കുന്നത് പോലെയൊന്നും അവനും ഇവനും ഒന്നും കൊട്ടിയും പടിയും ബഹളം വെച്ചും ഇനി കാണുന്നിടത്തെല്ലാം ചർച്ചകൾ കെട്ടി കയറി ഇരുന്നൊന്നും ആരാധിക്കാൻ പറ്റില്ല. പിന്നെയോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഇവരെല്ലാം കൂടി എന്ത് ചെയ്യും? ഫസ്റ്റ് ഇടയലേഖനം വായിക്കണം സഭയ്ക്കകത്ത്. ഇനി പെന്തക്കോസ്ത് സഭകളിലെല്ലാം ഇനി ഇടയ അയ്യോ എങ്ങനെ ഇരിക്കുന്നറിയാവോ? പോപ്പ് കൊടുക്കുന്ന ഇടയലേഖനവും വായിച്ചിട്ട് ഈ ക്രിസ്ത്യാനിയെ മുഴുവനെയും വെറും മരവുളകളായി മാറ്റിയത് പോപ്പയെ സാത്താനാണ്, സാത്താൻ ആരാധകനാണ്. നിങ്ങൾ അറിയാത്ത എത്രയെത്ര രഹസ്യങ്ങൾ അവിടെ നടക്കുന്നറിയാമോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞു അതായത് നരകത്തി നരബലി നടത്തുന്ന സ്ഥലമാണ് പോപ്പിന്റെ അവിടെ. പോ കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. പോപ്പിന്റെ ഇറ്റലിയില് ഒരു വലിയ എന്താ പറയുന്ന പഴയ ഇപ്പോഴത്തെ പള്ളിയാ. ആ പള്ളിയിൽ തലയോട്ടികളാണ് എന്ത് ചെയ്യുന്നത്, അടുക്കി 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 പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിൽ പണിത് വെച്ചിരിക്കുന്ന തലയോട്ടികളെ കൊണ്ടാ ആ പോപ്പിന്റെ പള്ളി പണിത് വെച്ചിരിക്കുന്ന, ഇറ്റലിയിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു പള്ളി. അതിന്റെ അണ്ടർഗ്രൗണ്ട് മുഴുവനും കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കെൽറ്റനെ കൊണ്ട് മാത്രം ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ക്രൂശിത രൂപം വെച്ചിരുന്നിട്ട് അവിടെ പോയിരുന്ന് ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ സാത്താനിക വർഷിപ്പിന്റെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും അതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കത്തോലിക്ക പള്ളികളൊക്കെ ഒന്ന് കയറി നോക്കി അവിടെ കാണുന്ന രൂപങ്ങളെല്ലാം വരച്ചു. കത്തോലിക്ക എന്ന് പറഞ്ഞാൽ പോപ്പിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന സകല പള്ളികളുടെയും ചിത്രരചനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഭയാനകവും വൃത്തികേടും അത് എന്തോ ദൈവം അറയ്ക്കും വിറപ്പും തോന്നുന്ന രീതിയിലൊക്കെയാണ് അത് വരച്ചിവിടെ വെച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സകല മ്ലേച്ഛതയും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് പള്ളികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ എത്രത്തോളം ദൈവകോപം വിളിച്ചു വരുത്താൻ പറ്റുമോ അത്രത്തോളം അവർ വിളിച്ചു വരുത്തുകയാണ്. ഒരു ഭാഗത്ത് അവന്മാർ എങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ മറുഭാഗത്ത് സത്യമായ വചനം പഠിപ്പിച്ചു കൊടുക്കേണ്ടതിനു പകരം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആരാധിച്ചു വെച്ചിരുന്ന ആരാധന രീതി, നിമ്രോദിന്റെ എന്ത് പറഞ്ഞ ആരാധനയുടെ ഒരു വെർഷനാണ് ഈ സൺഡേ വർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ. നിമ്രോദിനെ സൂര്യദേവനായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ നിമ്രോദിന്റെ ആരാധനയുടെ ഒരു വേറൊരു വെർഷനാണ് ഞായറാഴ്ച ആരാധന എന്ന് പറയുന്ന ആരാധന. അത് പോപ്പ് കടമെടുത്തതാണ്, അത് എന്ത് പറഞ്ഞ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കടമെടുത്തതാണ്, അത് കത്തോലിക്ക സഭയ്ക്ക് നിയമമാക്കി കൊടുത്തു. അങ്ങനെ നിയമമാക്കിക്കൊണ്ട് രാജകീയമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കാരണം രാജാവിന്റെ അരമനയിലാണല്ലോ ഈ വള്ളിയും പട്ടക്കാടും ഒക്കെ നടക്കുന്നത് തന്നെ. കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയ്ക്ക് കുറെ ഭക്തി കൂടുതലായിരുന്നു ഹെലീനയ്ക്ക്. ഈ ഹെലീനയാണ് എന്ത് ചെയ്തത്, ഈ പള്ളി പണിയിനും അവിടെയും ഇവിടെയൊക്കെ ഭക്തി കാണിച്ചുകൊണ്ട് നടന്നത്. അങ്ങനെയാണ് ഈ കോൺസ്റ്റന്റ് ചക്രവർത്തിയുടെ കീഴിൽ ഹെലീനയുടെ രീതിക്ക് അനുസരിച്ചാണ് കോൺസ്റ്റന്റൈൻ അമ്മ ഹെലീന. ഈ അമ്മ ഹെലീനയാണ് എന്ത് ചെയ്തത്, കുറെ പള്ളികളും അതും ഇതുമൊക്കെ പണിതു വെച്ചിട്ട് അവിടേക്ക് കുറെ രൂപങ്ങളെല്ലാം ഈ നിമ്രോദിന്റെ പകരമായിട്ടാണ് കർത്താവിന്റെ രൂപത്തെ കൊണ്ട് വെച്ചിരിക്കുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ കോൺസ്റ്റന്റ് ചക്രവർത്തിയുടെ കാലഘട്ടത്തില് ജനങ്ങൾക്കെല്ലാം തന്നെ ഈ മതം മാറാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ രാജാവ് പറയുന്നത് കേട്ടല്ലേ പറ്റത്തുള്ളൂ. അന്നത്തെ കാലഘട്ടത്തിൽ കുതിരയിൽ
ഓടിച്ചിട്ട് വെള്ളത്തിൽ മുക്കി ഇവരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, കുതിരയിൽ ഓടിച്ച് ജനങ്ങളെ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പോയി വെള്ളത്തിൽ മുങ്ങി എണീറ്റവൻ അവന്റെ മനസ്സ് മുഴുവനും അവൻ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ വന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് രൂപവും ഭാവവും ഒന്നും ഇല്ലെങ്കിൽ വർഗം എന്ത് ചെയ്യത്തില്ല, ആരാധനയ്ക്ക് കൂടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റൻ ചക്രവർത്തിയുടെ ആരാധന മൂർത്തികളെ എല്ലാം കൺവേർട്ട് ചെയ്ത് അത് ക്രിസ്തീയ മതത്തിലേക്ക് മാറ്റിയിട്ട് യേശുക്രിസ്തുവിനെയും മറിയയും യോസഫിനെയും ശിഷ്യന്മാരെയും എന്നൊക്കെ പറഞ്ഞ് കുറെ രൂപങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനെ ആരാധിക്കുവാൻ ഇവരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ ആരാധന രീതിയും ആരാധനക്രമവും വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ത്രിയേക ദൈവം എന്നുള്ളൊരു പഠിപ്പിക്കൽ വന്നത്. പിന്നെ അതിനെ തുടർന്നാണ് സൺഡേ വർഷിപ്പുകൾ ഇവർ നടത്താൻ തുടങ്ങിയത്. പിന്നെ ഈ ചാൾസ് പെർഹാം എന്ന് പറയുന്ന വ്യക്തിയാണ് 1800 something കാലഘട്ടത്തിൽ ഈ എന്ത് പറയുന്ന പെന്തക്കോസ് സഭയുണ്ടാക്കിയത്. ഈ ചാൾസ് പെർഹാം പെന്തക്കോസ് സഭയുണ്ടാക്കിയപ്പം അവനും എന്ത് ചെയ്തു, ഈ സൺഡേ വർഷിപ്പിനെ തന്നെ ആരാധനയാക്കി കൊണ്ടു നടന്നു. അങ്ങനെയാണ് അവനൊരു സഭയുണ്ടാക്കി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, അത് പെന്തക്കോസുകാരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ഇന്നത്തെ പെന്തക്കോസുകാരെല്ലാം വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ആദിമസഭയുടെ വിന്തലമക്കാരെന്ന ഇവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിമസഭയുടെ വിന്തലക്കാരൊന്നുമില്ല. മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് സഭയുണ്ടാക്കിയതുപോലെ ചാൾസ് പെർഹാം വന്നിട്ട് എന്ത് ചെയ്തു, പെന്തക്കോസ് സഭയുണ്ടാക്കി. ഇങ്ങനെ ഓരോരുത്തന്മാരും ഓരോ സമയത്ത് എഴുന്നേറ്റുണ്ടാക്കിയ നിയമങ്ങളും നിയമാവലികളുടെ കീഴിലുമൊക്കെയാണ് ഈ സഭകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ജനത്തെ എല്ലാം വഞ്ചിച്ചിട്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി ഈ കത്തോലിക്ക സഭയിലേക്ക് ഈ സഭകളെല്ലാം പോയി രജിസ്ട്രേഷൻ ചെയ്യണം. ഇവരെല്ലാം അതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ ഇവർക്കൊരു സഭയായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുട്ടടിക്കാൻ വേണ്ടി സഭയുണ്ടാക്കിയ പാച്ചർമാരെല്ലാം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, രജിസ്ട്രേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇവർക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ, പുട്ടടിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇവൻ പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ. നിയമത്തിന്റെ മുമ്പിൽ പോയി ഇവർ അടിയറവ് വയ്ക്കും, എന്നിട്ട് വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കും. അങ്ങനെ വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കും. അങ്ങനെ വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കും. എന്തുവാ കത്തോലിക്ക എന്തുവാ, നമുക്ക് ദൈവത്തെ ആരാധിക്കണ്ടേ, നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവാ അതിനൊരു വേണമെങ്കിൽ ഒരു വാക്യം എടുത്തു കൂടും. ഇവന്മാരെന്ത് വാക്യമെന്നറിയാം അവന് ഇടാൻ പോകുന്നത്, ഈ പെന്തക്കോച്ചർ പാച്ചർമാരെല്ലാം അപ്പൊ പറഞ്ഞു കൊടുക്കും, നമ്മൾ അധികാരങ്ങൾക്കെല്ലാം കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞു കളയും. പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലഘട്ടത്തിൽ അധികാരത്തിന്റെ പേരിലാണ് പിശാജ് വന്ന് ഈ പിശാജിന്റെ രൂപത്തെ നമസ്കരിക്കുമാറാക്കുന്നത്. ഈ പിശാജിനെ നമസ്കരിക്കുമാറാക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ പോയി കിടന്ന് പിശാജേ പിശാജേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമസ്കരിപ്പിക്കലല്ല. പിന്നെയോ അവൻ പറയുന്നത് എന്താണോ എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് നീ പ്രവർത്തിക്കുന്നതിനെയാണ് പിശാജ് നമസ്കരിക്കുക എന്ന് പറയുന്നത്. അവൻ എന്താണോ നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്, നിന്നെ അവന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ഏത് തരത്തിൽ അവൻ തക്കിയെ പ്രയോഗിച്ച് വന്നാലും അതിനകത്ത് നീ മുട്ടുമടക്കി കൊടുക്കുന്നതിനെയാണ് പിശാജ് നിന്നെ നമസ്കരിപ്പിക്കുവാനാക്കുന്നത്. കാരണം നിനക്ക് നിന്റെ മേൽ അധികാരമില്ലാത്ത വണ്ണമാകും, നിനക്ക് സ്വയമായി ചിന്തിക്കാൻ പറ്റാത്ത വണ്ണമാകും. നീ കഴിക്കണമെങ്കിലും കുടിക്കണമെങ്കിലും വേറൊരുത്തൻ പറയുന്നതിനനുസരിച്ച് ജീവിച്ചാലേ നിനക്ക് കഴിക്കാനും കുടിക്കാനും പറ്റത്തോളെന്ന് വരുമ്പോൾ നീ അതിനടിയറവ് വെക്കുന്നതിനെയാണ് പിശാജിനെ നമസ്കരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ പോയി കിടന്നിട്ട് പിശാജേ ദൈവമേ എന്ന് പറഞ്ഞ് അവനെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നതല്ല. ഈ ജനം തെറ്റി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇവര് വിചാരിക്കുന്നത് പിശാജിനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു എന്നെ പിശാജിന് മുമ്പിൽ പോയിട്ട് പിശാജ് ദൈവമേ ഞങ്ങൾ നിന്നെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സത്യത്തിൽ അതല്ല. പിശാജിനെ വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവരുന്ന അജണ്ടകളെ, അവൻ കൊണ്ടുവരുന്ന തക്കിയെല്ലാം മനസ്സിലാക്കാതെ സജി ജോൺസൺ നിന്നെപ്പോലുള്ള വട്ടുകേസുകൾക്ക് എന്റെ പേജ് എന്തിനാടാ വിവരം കെട്ടവനെ, നിനക്ക് നാണമുണ്ടോടോ, ഉളുപ്പുണ്ടോ, നീ എന്റെ ഊളം പറയലാണോ കയറി വന്നേ, വട്ടുകളെ കാണാൻ വേണ്ടി ഊളം പറയലാട്ടോണോ നീ കയറി വന്നേ, അല്ല അറിയാണ്ട് ചോദിക്കുക. നിന്നെ കണ്ടാലേ ഒരു ലുക്ക് ഉണ്ട്, ഒരു വട്ടിന്റെ ലുക്ക്. നീ ഊളംപാറയിൽ കിടന്നിട്ട് മറ്റുള്ളവരോട് ഇത് പറയേണ്ട കാര്യമുണ്ടോ? പോടാ പോടാ, പോയി വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്കടാ. നിന്നെപ്പോലുള്ള വിവരദോഷികൾക്കൊക്കെ പറ്റുന്ന പണി വല്ല ടിക്ടോക്കോ റീൽസോ കണ്ടു കിടന്ന് അതിനകത്ത് കിടന്ന് മറിഞ്ഞ കുസ്തി മറയുക എന്നുള്ളതാണ്. അല്ലാതെ ലോകവിവരവും ലോകജ്ഞാനവും ഒന്നും കേട്ടിരിക്കാനുള്ള ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലാത്ത തലച്ചോറില്ലാത്ത മന്ദബുദ്ധികളായി നിനക്കൊന്നും ഈ പേജിൽ സ്ഥാനമില്ല. പിന്നെ നീ എന്തിനാ ഇതിനകത്തൊക്കെ കയറി നിരങ്ങുന്നേ, ഇല്ല അറിയാണ്ട് ചോദിക്കുവോ. നീയൊക്കെ നാണവും മാനവും ഉളുപ്പില്ലാതെ പിന്നെ എന്നടാ ഈ പേജിനകത്തൊക്കെ കയറി നിരങ്ങുന്നേ. അവനെ ഷോക്കടിപ്പിച്ചിട്ടിരിക്കുന്ന നടത്തുന്ന എണീറ്റ് ഓടി വന്നിട്ട് അവൻ ഫേസ്ബുക്ക് തുറന്നു വന്നിട്ട് അവൻ ഡയലോഗ് ഇട്ടിട്ട് പോകുന്നത്. നിന്നെപ്പോലുള്ള വിവരദോഷികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. ബുദ്ധിയും ബോധവും മുതിച്ച ജനം
ഉണർന്നിട്ടുണ്ട്, മനസ്സിലാക്കാനുള്ള കഴിവും ബോധവും ഉണ്ട്. നിന്നെയൊന്നും ഈ ലോകത്ത് ആർക്കും വേണ്ട, മനുഷ്യർക്കും വേണ്ട, ദൈവത്തിനും വേണ്ട, ആർക്കും വേണ്ടാതെ ഭൂമിയിൽ ഭാരമില്ലാതെ കിടക്കുകയാണ്. എനിക്ക് വിവരമുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരം കിട്ടവനായതുകൊണ്ടാണ് നീ അതിങ്ങനെ പറഞ്ഞിട്ട് നീ അങ്ങ് പോയത്. മനസ്സിലായോ? എനിക്ക് ബുദ്ധിയും ബോധവും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നത് വ്യക്തമായി ഗ്രഹിച്ച് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് വൻകിട അജണ്ടകൾ നടക്കുകയാണ്. ലോകത്തിലുള്ള ജനം ഇത് ശ്രദ്ധിക്കുന്നില്ല. ലോകത്തിലെ ജനം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ലോകം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് കുറെ കാലം ജീവിക്കാൻ പറ്റും. എനിക്ക് ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആ മനുഷ്യന് ഭയങ്കര ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പോയി കിട്ടി ആ ബഹുമാനം. അതായത് ഇത്രയും ലോകപരിചയവും ലോക അറിവും ലോകജ്ഞാനവും ഒക്കെ ഉണ്ടായിട്ട് ഈ മനുഷ്യൻ അധംപതിച്ചു പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു അധമനെ പോലെ സംസാരിക്കുന്നു ഈ മനുഷ്യൻ. എത്രത്തോളം വിവരക്കേടുകളാണ് ചില സമയങ്ങളിൽ ഇദ്ദേഹം പറയുന്നതെന്നറിയാമോ? ഇത്രത്തോളം ഈ ലോകം വളർന്നും ഈ ലോകത്തെക്കുറിച്ച് പരിചയമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചില്ലോ, അതാ പറഞ്ഞ ദൈവത്തിന്റെ വചനം പറയുന്നത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വയം ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് ജ്ഞാനികളെ പോലെ ലോകത്തിന്റെ മുമ്പിൽ എല്ലാ കാര്യവും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഈ മനുഷ്യന്മാർ വെറും പൊട്ടന്മാരെ പോലെ ഒരു സമയമായിത്തീരുന്ന ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ശുദ്ധ മണ്ടത്തരം ഇവർ പുലമ്പുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് ഭാഗമേ ഞാൻ കണ്ടോളൂ, ഒത്തിരി ഭാഗമൊന്നും കാണാൻ പോലും ഞാൻ നിന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് ഈ ടെക്നോളജി ഇത്രത്തോളം വളർന്നു പന്തലിച്ചിരിക്കുന്ന സമയത്ത് പണ്ടുള്ളത് കണക്കാണ്. ഒരു 25 ഒരു 30-40 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച മനുഷ്യനെ പോലെയാണ് ഇന്നത്തെ മനുഷ്യൻ ജീവിക്കുന്നത്. അവൻ ഇത്രത്തോളം ടെക്നോളജിയിൽ അങ്ങ് വളർന്നു 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 മുന്നോട്ട് പോവുകയാണ്. പണ്ടുള്ള മനുഷ്യരെന്ന് പറയുന്ന പ്രാകൃത മനുഷ്യന്മാരായിരുന്നു. അവർക്ക് ഈ അറിവോ ബോധമോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്നുള്ള മനുഷ്യർക്ക് എന്ന് വെച്ചാൽ എത്രത്തോളം അറിവാണ് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. പണ്ടുള്ള മനുഷ്യൻ പ്രാകൃത മനുഷ്യനായിരുന്നു പോലും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ശലോമോൻ ആലയം പണിയുന്ന സമയത്ത് ആലയത്തിന്റെ പണി കാണാൻ വേണ്ടി ലോകത്തിലെ രാജാക്കന്മാരും അവരും ഇവരും എല്ലാം തന്നെ വന്നിരുന്നു. 3500 വർഷങ്ങൾക്ക് മുൻപ് ലോകരാജ്യത്തിലെ സകല രാജാക്കന്മാരും വന്ന പണി അതിശയോക്തിയോടുകൂടി കണ്ടുവച്ചു പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാകൃതന്മാരെന്ന് പറഞ്ഞവന്മാർ പണിഞ്ഞു വെച്ചിരിക്കുന്ന പിരമിഡ് ഇന്നും 4000 വർഷം വരെയും നിലനിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ ടെക്നോളജിക്ക് ഇന്നുള്ള സാമഗ്രികളെല്ലാം വെച്ചിട്ട് എന്തുവാ ഈ പീസ ഗോപുരം പോലെ അങ്ങ് പണിത് പോകുമായിരിക്കും. അടുക്കിപ്പുറക്കി കല്ലുകൾ വെച്ച് 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 പിരമിഡ് എന്ന് പറയുന്ന ഒരു സാധനം പണി നിറക്കാൻ പറ്റുമോ ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട്? പിരമിഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? അത് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കും? ടെക്നോളജി വെച്ച് ഉപയോഗിണ്ടാക്കും. മനുഷ്യനെ സ്വയം മനുഷ്യന്മാരെ വെച്ച് ചെയ്യിപ്പിച്ച് നോക്കിട്ട് അപ്പൊ അറിയും വിവരം. മനസ്സിലായോ? അവന്റെ കയ്യിലിരിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചും അവന്റെ കയ്യിലിരിക്കുന്ന യന്ത്രം വെച്ചും ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇന്നത്തെ കാലത്തിൽ ഇപ്പൊ ഒരു പിരമിഡ് പണിതന്നിരിക്കും. പക്ഷെ ഒരു 1000-2000 പേരെ ഒന്ന് പണിക്കാരൻ നിർത്തിയിട്ട് ഇങ്ങനത്തെ ഒരു പിരമിഡ് പണിയിപ്പിച്ച് നോക്കുക, അപ്പൊ അറിയും വിവരം. അപ്പോൾ അപ്പോൾ ഈ പിരമിഡ് എന്ന് പറയുന്നത് ആ 4000 വർഷങ്ങൾക്ക് മുൻപ് ഇത്ര കൃത്യമായിട്ട് ഇഞ്ചളന്ന് അവരത് ചെയ്യണമെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യരാ? അവര് പ്രാകൃത മനുഷ്യരെ. ഇവർ പറയുന്നത് ഈ പ്രാകൃത മനുഷ്യർ എഴുതി വെച്ചിരുന്ന കെട്ടുകഥകളിലും വിശ്വാസങ്ങളിലും മനുഷ്യൻ ജീവിച്ചുകൊണ്ട് പോയി കൊണ്ടിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവന് വളരാൻ പറ്റാത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജിക്ക് അനുസരിച്ച് ജനം ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന അപകടത്തെ കുറിച്ച് ഈ മനുഷ്യന്മാർ ചിന്തിക്കുന്നു. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ടെക്നോളജി എന്ന് പറയുന്നില്ലേ, ഏക ലോക കറൻസി വരാൻ പോവുകയാണ് ഈ ടെക്നോളജി. ഇവൻ എന്താ പഠിക്കാത്ത? ഒരു ലജ്ജയും ഇല്ലാതെ ഒരു ഉളുപ്പും ഇല്ലാതെ ടെക്നോളജി വാനോളം വാനോളം വാഴ്ത്തുന്നവര് ഈ ടെക്നോളജി വരുത്തി വെക്കാൻ പോകുന്ന അപകടം തിരിച്ചറിയാൻ പോലും അല്പം ജ്ഞാനം ഉപയോഗിച്ചാൽ മതിയല്ലോ. ഈ ടെക്നോളജി കൊണ്ടുവരുന്നത് എന്തിനാണ്? ഈ ടെക്നോളജി വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ടെക്നോളജി ഇവമാരങ്ങ് വാനോളം അങ്ങ് വാഴ്ത്തും. ഈ വൈദ്യശാസ്ത്രം വന്നതിന് ശേഷമല്ലേ മരണസംഖ്യ കൂടുന്നത്? അതിനു മുമ്പ് വരെ മനുഷ്യൻ ആരോഗ്യത്തോട് ജീവിച്ചില്ലായിരുന്നോ? തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഡോക്ടർമാർ പറയുന്നത് ആ മരുന്ന് കഴിക്കരുത്, അത് കഴിക്കരുത്, എന്ത് പറഞ്ഞ ഇറച്ചി കൂട്ടരുത്, അത് കൂട്ടരുത്, ഇത് കൂട്ടരുത്, കൊളസ്ട്രോൾ വരും, അത് കഴിച്ചാൽ ഇത് വരും, ഇത് കഴിച്ചാൽ ഇത് വരും, ചീനി കഴിച്ചാൽ മരച്ചീനി കഴിച്ചാൽ ഷുഗർ വരും എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഷുഗർ കഴിച്ചവൻ ഇന്നും 100 വയസ്സ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. മരച്ചീനി കഴിച്ചവൻ
എടാ പണ്ട് കാലത്ത് ഇറച്ചിയും മാടും മാടും തിന്നവനെല്ലാം ആയിരം വർഷങ്ങൾ ജീവിച്ചു. കാരണം അവൻ പ്രകൃതിയുമായിട്ടാണ് ഇഴുകിച്ചിരുന്നത്, അവൻ പ്രകൃതിയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അവൻ പ്രകൃതിയിൽ നിന്നുമാണ് കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്. അവൻ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ ഇമ്മ്യൂണിറ്റി പവർ എന്ത് ചെയ്തു, അവന് വർദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവനെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ അവന് കഴിയും, പ്രകൃതി അവനതിനുള്ള ശക്തിയും കരുത്തും കൊടുക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം മാറിയില്ലേ, ഈ ടെക്നോളജി വന്ന് ടെക്നോളജി വന്ന് ടെക്നോളജി വന്ന് ഇന്ന് മനുഷ്യൻ കഴിക്കുന്ന എല്ലാ പ്രോഡക്റ്റും കെമിക്കലാണ്. ഏതെല്ലാം തരത്തിൽ ഡീപ്പോപ്പുലേഷൻ നടത്താൻ പറ്റുമോ ആ തരത്തിലെല്ലാം ഡീപ്പോപ്പുലേഷൻ അജണ്ടയാണ് നടക്കുന്നത്. മനുഷ്യനെ കൊല്ലു ുള്ള അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ടെക്നോളജിയുടെ പേരും പറഞ്ഞുകൊണ്ട്, അത് വൈദ്യശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടും ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനില്ല. കാരണം പട്ടിക്ക് എല്ലും കഷ്ണം വലിച്ചെറിയുന്നത് പോലെ കുറെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് ടിക്ടോക്ക് എന്നും യൂട്യൂബിൽ ഷോർട്സ് എന്നും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്നും അങ്ങനെ പലതരത്തിൽ മനുഷ്യനെ വഞ്ചിച്ചിട്ടിരിക്കുകയല്ലേ. അതിനകത്ത് മുഴുകിക്കിടക്കുന്ന ഈ ജനം ലോകത്തിൻ്റെ അജണ്ടയെ അറിയുന്നില്ല, അപകടത്തിലേക്ക് പോകുന്ന ലോകജനത്തെക്കുറിച്ച് അറിയുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുറേശ്ശെ 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 ഇവർ അപകടത്തിലേക്ക് പതുക്കെ 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 നടന്നു നീങ്ങി ഈ ട്രാപ്പിലേക്ക് പോയി കാല് വെച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഇവർക്ക് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, അത്രത്തോളം വലിയൊരു അപകടം ലോകത്തെ കാർന്നു നിന്നാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ ഇലുമിനാറ്റികളുടെ കയ്യിൽ പോകാൻ പോകുകയാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണ് ഇസ്രായേൽ ഇലുമിനാറ്റികളുടെ കയ്യിൽ പോകാൻ പോകുന്നത്. ഇസ്രായേൽ ഇലുമിനാറ്റികളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഈ ഇലുമിനാറ്റികളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും, ഈ ഇസ്ലാമിക ഹാലിഫേറ്റ് പിടിച്ചു വാങ്ങിക്കും. കാരണം ഇലുമിനാറ്റികൾക്ക് ഇസ്ലാമിക ഹാലിഫേറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇലുമിനാറ്റികൾ തന്നെ പ്രവർത്തിക്കുന്നത്, അതവരുടെ ഒരു അജണ്ടയാണ്. നിങ്ങൾക്ക് മക്കയിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഈ എന്താ പറഞ്ഞ ഒരു വാതില്, ആ വാതില് തന്നെ ഇവര് എന്താ പറഞ്ഞ ഒരു കർട്ടൻ വെച്ച് മറച്ചിട്ടുണ്ട്. അത് പിരമിഡിന്റെ മോഡലിലാണ് ആ കർട്ടൻ വെച്ച് മറച്ചിരിക്കുന്നത്. അത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ സൈഡിൽ എന്ത് ചെയ്യാം, സൈഡിൽ ഞാനത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, സൈഡിൽ ഞാനത് കൊടുക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂട്യൂബിലാകുമ്പോൾ കുറച്ചുകൂടി തെളിവ് സഹിതം എനിക്ക് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റും, എത്രത്തോളം ഇലുമിനാറ്റുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇവർ ദജ്ജാൽ ദജ്ജാൽ ഒറ്റക്കണ്ണൻ ഒറ്റക്കണ്ണൻ എന്ന് പറയുന്നില്ല, അത് അവനെ തന്നെയാണ് പറയുന്നത്. അവരുടെ ഇടയിൽ നിന്നും ഹാലിഫേറ്റായിട്ട് എഴുന്നേക്കുന്ന സാത്താനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ അവർ തിരിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ഒരു ദജ്ജാൽ വരും, എതിർക്രിസ്തു വരും എന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഒറ്റക്കണ്ണനെയാണ് സത്യത്തിൽ ഇലുമിനാറ്റുകൾ പിരമിഡിനകത്ത് കൊടുത്തിരിക്കുന്ന ഒറ്റക്കണ്ണൻ എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിക ഹാലിഫേറ്റിന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഒരു ഒറ്റക്കണ്ണനുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഒറ്റക്കണ്ണൻ ഈ മുഹമ്മദ് പറയാൻ കാരണം എന്താണെന്നറിയാമോ, പണ്ട് കടൽക്കൊള്ളക്കാരെല്ലാം കടൽക്കൊള്ള നടത്തി ഇതൊക്കെ വരുന്ന സമയത്ത് അല്ലാതെ ഇവൻ പ്രവചിച്ചതൊന്നും അല്ല, പണ്ട് കടൽക്കൊള്ളക്കാരെല്ലാം കടൽക്കൊള്ള നടത്തി അടിച്ചു മാറ്റുന്നു, അവന്റെ നേതാവായിട്ട് നിൽക്കുന്നവനെല്ലാം ഒരു കണ്ണ് മറച്ചു വെച്ചിട്ടാണ്, അവൻ ഒറ്റക്കണ്ണിനെ പോലെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും അവൻ അവൻ്റെ അവനൊരു സെപ്പറേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ കടൽക്കൊള്ളക്കാരെ കണ്ട് മനസ്സിലാക്കിയ ഇവൻ ഈ അവന്റെ നേതാവിനെ കണ്ടപ്പോൾ ഇതുപോലെ ഒരുത്തൻ വരും, യഹൂദന്മാരിൽ നിന്നും ഒരു ദജ്ജാൽ പുറപ്പെടും, ഇമാം മഹദി ഇവരിൽ നിന്നും വരും എന്നൊക്കെ തലതിരിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുക, എല്ലാം തലകിരിച്ച് ിരിക്കുക. യഥാർത്ഥത്തിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ആലിഫേറ്റ് എന്ന് പറയുന്നവൻ അവരിൽ നിന്ന് തന്നെയാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്, എഴുന്നേക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ യഹോശുവ മശിഹയാണ് എന്തുവാ ഈ മശിഹയാണ് വന്നെന്ത് നമ്മൾ ഈ ദജ്ജാലിനെ തകർത്ത് കൊല്ലാൻ പോകുന്നത്. പക്ഷെ ഇതെല്ലാം അവർ തലതിരിച്ചാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെയോ പഠിപ്പിച്ചു വെച്ചിട്ട് പോട്ടെ, നമുക്കിതൊന്നും വിഷയമല്ല, അവന്റെയൊക്കെ പഠിപ്പിക്കൽ നമുക്ക് വിഷയമല്ല. പക്ഷെ അതിനകത്ത് ഇവൻ പറയുന്ന ഒറ്റക്കണ്ണ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവന്മാരുടെ ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ വരുന്നവനാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലുമിനാറ്റികൾ നമുക്കറിയാം ഇമ്മമാരുടെ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ ഒറ്റക്കണ്ണിനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റക്കണ്ണ് സിമ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബിഗ് ബ്രദർ, ഇതൊക്കെ ഒറ്റക്കണ്ണിനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ അജണ്ടയെ ഓൾറെഡി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്, ജനങ്ങളെ പാകപ്പെടുത്തുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് കണ്ടു, അതിനകത്ത് ഒറ്റക്കണ്ണിന്റെ സിമ്പൽ നമ്മൾ കൂടെ കൂടെ കാണുന്നു. ആളുകൾ അത് ബിഗ് ബോസിൽ ജയിച്ചിരിക്കുന്നത് കൊണ്ട് എന്തിനാണ് ഈ ഒറ്റക്കണ്ണ് സിമ്പൽ കാണിക്കുന്നത് എന്നുള്ളത് ആദ്യം തിരിച്ചറിയാൻ പോണില്ല, പിടികിട്ടിയോ നിങ്ങൾ. അപ്പോൾ ബിഗ് ബോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പ്രിയ വാര്യർ, പ്രിയ വാര്യർ എന്ന് പറയുന്ന നടി
അവൾ ഒരു സിനിമയ്ക്കകത്ത് ഒരു പാട്ടിനകത്ത് ഒരു കണ്ണ് ഒറ്റ കണ്ണിങ്ങനെ അടച്ചുകൊണ്ട് അവളൊരു എന്തുവാ ഇത് കാണിച്ചു, ഒറ്റ കണ്ണെ അവൾ അടിച്ചോളൂ, അതും ലോകരാജ്യങ്ങളിൽ വൈറലായി. ലോകരാജ്യങ്ങളിൽ ആ ഒരു ഒറ്റ ആ ഒരു ഇത് എന്തുവാ പാട്ടിന്റെ എന്തോ ഒരു വരിക്കകത്ത് അവൾ ഇടയ്ക്ക് ഒരു കണ്ണിറക്കി കാണിക്കുന്നതാ, അത് ലോകത്തിൽ മുഴുവനും വൈറലായി. എന്തുകൊണ്ടാണ് അത്, എന്തുകൊണ്ടാ വൈറലായത്? മനഃപൂർവ്വം അത് വൈറലാക്കിയതാണ്. കാരണം അതൊരു ഒറ്റക്കണ്ണ് സിമ്പൽ കാണിക്കുകയാണ്. ലോക ജനതയെ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഒരുത്തൻ വീക്ഷിക്കുന്നു, നിങ്ങളെ ആരോ ഒരാൾ നിയന്ത്രിക്കാൻ പോകുന്നു. ഏകലോക ഭരണത്തിന്റെ മുന്നോടിയായിട്ട് ജനങ്ങളിലേക്ക് അവരറിയാതെ തന്നെ അവരെ ഇഞ്ചക്ട് ചെയ്ത് പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റുപാടും ഈ വൺ ഐ സിമ്പിളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ബിഗ് ബോസ് കാണുന്നവർ എബി അമ്പലത്തിങ്കൽ ജോസഫ്, എടാ പൊട്ടാ, നിനക്കിത് കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ ഇറങ്ങി അങ്ങ് പോണം, മനസ്സിലായോ? പൊട്ടനെ പോലെ നീ എന്ത് ചെയ്യരുത്, വന്നിരുന്ന് എന്റെ കമന്റ് ബോക്സിനകത്ത് കമന്റ് ഇടരുത്, മനസ്സിലായോ? ഓ പിന്നെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇറങ്ങി അങ്ങ് പോ. നിന്നെ പോലുള്ള മണ്ടന്മാരെയും പൊട്ടന്മാർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബുദ്ധിയും ബോധവും ഉദിച്ചവർ ഇതിനകത്ത് കാണും. നിനക്ക് കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലയോ, നീ പൊട്ടനാണോ എന്നാ, നീ എന്ത് ചെയ്യണം, ഇറങ്ങി അങ്ങ് പോണം. എന്നിട്ട് പോയി വല്ല റീൽസോ വല്ല ടിക്ടോക്കോ ഉണ്ടെങ്കിൽ പോയിരുന്ന് കാണ്, അതൊക്കെയാണ് നിനക്കൊക്കെ പറ്റിയത്. അപ്പോൾ ഇതുപോലെ എന്തു പറഞ്ഞ ലോകത്തിൽ നടക്കുന്ന അജണ്ടകളെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് ഇവർ എത്തിക്കുകയാണ് മുന്നമേ. എന്തിനാണെന്നറിയാമോ, മനുഷ്യനതിൽ പാകപ്പെടാൻ വേണ്ടി. മനുഷ്യനതിൽ പാകപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പിന്നീട് ചാർജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഓൾറെഡി വൺ ഐ കണ്ട് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ വൺ ഐ കണ്ട് കിടക്കുകയാണ് ആൾക്കാര്. ബിഗ് ബോസിൽ ഇപ്പൊ വൺ ഐ കണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ വൺ ഐ സിമ്പിളുമായി ബന്ധപ്പെട്ട് ഈ പിശാചിന്റെ അജണ്ട നടപ്പാക്കപ്പെടുമ്പോഴും അവർക്ക് തിരിച്ചറിവുണ്ടാകത്തില്ല. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, കാരണം എല്ലായിടത്തും പരകിക്കിടക്കുകയല്ലേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൺ ഐ സിമ്പിൾ കാണിക്കുന്നിടത്തെല്ലാം തന്നെ വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് കയറും. കാരണം അവരതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ അജണ്ടയെ അവർ ലോകത്തിന് മുമ്പിൽ കുറേശ്ശെ കുറേശ്ശെ എത്തിച്ചുകൊണ്ട് ജനത്തെ പാകപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാമോ, ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അത് പൈശാചികതയാണ്, അത് വൺ വേൾഡ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മോഹൻലാൽ എന്ന് പറയുന്നത് ഇലുമിനാറ്റിയുടെ അംബാസഡർ ാണ്, പ്രിയ സഹോദരങ്ങളെ, സാത്താൻ സേവകനാണ്. ഇത് ലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പൃഥ്വിരാജ് സാത്താൻ സേവയാണ്, ഇലുമിനാറ്റിയുടെ അംബാസഡർ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ കമലഹാസൻ, വിജയ്, ഇവരെല്ലാം തന്നെ ഇലുമിനാറ്റിയുടെ അംബാസഡർമാരാണ്. ഇത് ലോകം തിരിച്ചറിയുന്നില്ല. സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞ ഏകദേശപ്പെട്ടവരും ഇലുമിനാറ്റികളുടെ കീഴിൽ പിടിയിലാണ്. ഇതൊന്നും ലോകം തിരിച്ചറിയുന്നില്ല. ഇവരൊക്കെ ചിന്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, സെലിബ്രിറ്റികൾ എന്നാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ ഇലുമിനാറ്റികളുടെ അംബാസഡർമാരായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ മിക്ക സിനിമാ മേഖലയിലുള്ളവരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇങ്ങനെ എന്തു പറഞ്ഞ അവർക്കൊരു ടാർജറ്റുണ്ട്, അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയെ ലോകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ബുദ്ധിപരമായിട്ടാണ് അവർ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അല്ലാതെ അവരാരും തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ നേതൃനിലയിൽ നിന്നുകൊണ്ട് ഇത് പ്രവർത്തി എല്ലാ ചാനലുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനുമുണ്ട്. എല്ലാ ഭാഷയിലും, ലോകത്തിൽ സകല ഭാഷയിലും ബിഗ് ബോസ് ഉണ്ട്. ബിഗ് ബ്രദർ എന്നാണ് വിദേശ രാജ്യങ്ങളിൽ പറയുന്നത്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം ബിഗ് ബ്രദർ എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷെ ഇത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ട്. ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ടോ അത്രയും ഭാഷകളിൽ സംഭവമുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഒരുവൻ വീക്ഷിക്കുന്നു, നിങ്ങൾ ഒരുവന്റെ എന്തു പറഞ്ഞ ഭരണത്തിൻ കീഴിൽ പോകാൻ പോകുകയാണ്, ഒരുവനാണ് നിങ്ങളെ നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ജനഹൃദയങ്ങളെ അതിനായി പാകപ്പെടുത്തിയെടുക്കുകയാണ്. അതുകൊണ്ട് കൂട്ടമായിട്ട് ഈ ജനങ്ങൾ എന്ത് ചെയ്യും, അതിനകത്തോട്ട് ഒഴുകിപ്പോകും. ഇനി ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരുവൻ നിങ്ങളെ അടിമയാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരുവന്റെ മരണ എന്തുവാ ആധിപത്യത്തിന് കീഴിലാണ് നിങ്ങൾ വരാൻ പോകുന്നത്, ഏകലോക ഭരണമാണ് വരാൻ പോകുന്നത്, ഏകലോകത്തിന് ഒരു രാജാവും നേതാവും വരാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജനം ആ ഓക്കെ, ഏകലോകം, ഏകലോക ഭരണമെങ്കിൽ ഏകലോകം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇന്ത്യയെ പ്രധാനമന്ത്രി ഭരിക്കുന്നില്ലേ, അല്ലെങ്കിൽ എന്തു പറഞ്ഞ അമേരിക്കയെ എന്തുവാ ബൈഡൻ ഭരിക്കുന്നില്ലേ, ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു ഭരിക്കുന്നില്ല, ഇതാണ് ലോകത്തെ മുഴുവനും ഒരു നേതാവ് ഭരിച്ചാൽ അത് നല്ലതല്ലേ എന്നാണ് ആൾക്കാർ ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് അയ്യോ, കുറെ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നജീവ് പൊട്ട, നിനക്ക് നിന്റെ നിന്നോടൊക്കെ എന്നാ, നിന്റെ തൂറാനെന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് നിന്റെ മദ്രസ പഠിപ്പിക്കുന്ന മദ്രസ പഠനമൊക്കെ അല്ലേ നിനക്കുള്ളൂ? നിന്നെ പോലുള്ളവന്മാർക്കൊക്കെയാണുള്ളതാണോ എന്റെ ഈ പേജ്?
ഞാൻ നിന്നെപ്പോലുള്ള വിവരം കെട്ട വിവരദോഷികളോടാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ, നിനക്കൊക്കെ നേരാവണ്ണം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ, മദ്രസ പൊട്ടനായിരുന്നു കൊണ്ട് നിന്റെ തള്ളാകുന്ന് പറഞ്ഞ കാമഭ്രാന്തനായ ദൈവത്തെ കുറിച്ചുള്ള കാര്യമേ നിനക്കറിയത്തില്ല. മുഹമ്മദ് എന്ന് പറഞ്ഞ കാമഭ്രാന്തൻ മതം ഉണ്ടാക്കിയിട്ടത് പെണ്ണുങ്ങളെ ഭോഗിക്കാനെന്നും 72 ഹൂറിയെ സ്വർഗത്തിൽ തരാനെന്നും പേരും പറഞ്ഞുകൊണ്ട് അവൻ കൊള്ളയടിക്കാനും പെണ്ണുങ്ങളെ ഭോഗിക്കാനും മറ്റുള്ളവരെ കൊള്ളാനും ഒക്കെയാണ് അവൻ ഉണ്ടാക്കിയിട്ടേന്നുള്ള ബുദ്ധിയും ബോധം പോലും നിനക്ക് തെളിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നീ വന്നിട്ട് ഇത്ര വലിയ ലോകകാര്യം പറയുമ്പം അതിനിടയിൽ വന്ന് തലവെച്ചിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. ഇങ്ങനെ കുറെ പൊട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പേജ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. പൊട്ടന്മാരാരെങ്കിലും ഇത് കേട്ടിട്ട് നിങ്ങളുടെ തലച്ചോറിനകത്തൊന്നും കയറുന്നില്ലെങ്കിൽ എല്ലാവരും ഇറങ്ങിപ്പോ. ഒരാളോ രണ്ടാളോ ഇരുന്ന് ലൈവ് കണ്ടാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അത്ര പേരോടും പറയാനേ എനിക്ക് താല്പര്യവും ഉള്ളൂ. അല്ലാതെ കുറെ എണ്ണങ്ങൾ വന്ന് ലൈവ് കയറിയിരുന്ന് കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ ഒന്നും മനസ്സിലാകാതെ പൊട്ടന്മാരെ പോലെ ഇറങ്ങിപ്പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് വലിയ കാര്യങ്ങളൊക്കെയാണ്. ലോകത്ത് നടക്കാൻ പോകുന്ന വലിയ അജണ്ടയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിലും അതിന്റെ പേരിലും ഒക്കെ ഇവിടെ കിടന്ന് കട്ടിപിടി കൂടുന്നവന്മാർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്രത്തോളം അപകടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ചില രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ ഏകലോക ഭരണത്തെ എതിർത്ത് നിൽക്കുന്നവന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ, രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോകത്ത് മുഴുവനും ഇവന്മാർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സാധാരണക്കാരനായ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സാധാരണക്കാരനായ മനുഷ്യൻ ചിന്തിക്കുന്നത് ആ ഒരു ലോകഭരണം വരാൻ പോകുന്നു. ആ ഭരിക്കട്ടെ, ഇപ്പൊ ഭരിച്ചാൽ എന്തോ. നമ്മുടെ നാട്ടില് പ്രധാനമന്ത്രി ഭരിക്കുന്നു, അമേരിക്കയിൽ ബൈഡൻ ഭരിക്കുന്നു. ഇങ്ങനെ എല്ലായിടത്തും ഓരോരുത്തന്മാർ ഭരിക്കുമ്പോഴത്തേക്കും എന്തുവാ, നമുക്ക് നമ്മുടെ നാട്ടിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ലോകത്തെ മുഴുവൻ ഭരിക്കും ഒരു ഭരണാധികാരി വരുന്ന അതല്ലേ നല്ലത്? ഇപ്പൊ ഡിജിറ്റൽ കറൻസി വരുമ്പോൾ പോലും ആളുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ആളുകളുടെ മനസ്സിനകത്ത് എത്തിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ഡിജിറ്റൽ കറൻസിയെ കുറിച്ച് ആൾക്കാരിൽ എത്തിച്ചു വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ടാക്സ് എന്തുവാ, കള്ളക്കടത്ത്, കള്ളപ്പണം വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും ഡിജിറ്റൽ കറൻസി ആകുമ്പോഴത്തേക്കും. അതിന്റെ നേട്ടങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളിലേക്ക് ഈ സംഭവം കൊണ്ടെത്തിക്കുന്നത്. അതായത് കൈക്കൂലി കൊടുക്കാൻ പറ്റാതെ വരും. അതായത് ഓൺലൈൻ മാത്രം വഴിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൈക്കൂലിക്കാരെ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും, കണക്കുകൾ കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റും, കണക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും എന്നൊക്കെ പറഞ്ഞ് അതിന്റെ നല്ല വശങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കയറി ആക്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ഹവയോടും വന്ന് പറഞ്ഞത്, അത് കാണുമ്പോൾ ഭംഗിയുള്ളതാണ് കേട്ടോ, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാണ് കേട്ടോ, കഴിപ്പാൻ സ്വാദേറിയതാണെന്ന് കേട്ടോ എന്ന് പറഞ്ഞതിന്റെ നല്ല വശങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് അവളെ കൊണ്ട് തീറ്റിച്ചിട്ട് മരണത്തിലേക്ക് കൊണ്ടുപോയതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ലോകത്തിൽ ഈ നല്ല വശങ്ങളെ, ഈ ഡിജിറ്റൽ കറൻസി വരാൻ പോകുമ്പോൾ ഈ ജനം മുഴുവനും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും. നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്, കൂട്ടമായിട്ട് ഡിജിറ്റൽ കറൻസി. കാരണം പൈസ കൈമാറ്റം ചെയ്യണ്ടേ, പണം ഇടപാട് വേണ്ടേ? ഇവരെല്ലാം കൂട്ടമായിട്ട് പോയി ഡിജിറ്റൽ കറൻസിയുടെ മുമ്പിൽ മുട്ടുമടക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, അടിമയാക്കുന്നവൻ അടിമയായി കൊണ്ടുപോകുകയാണ്, വാളിനിരയാക്കപ്പെടുന്നവൻ വാളിനിരയാക്കപ്പെടുകയാണ്. കാരണം ഈ അടിമ വലയത്തിലേക്ക് ഈ ജനം ചെന്ന് വീണ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവനെ നിയന്ത്രിക്കുന്നത് മുഴുവനും അവന്റെ സോളിനെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്സിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ വാക്സിനകത്ത് നാനോ പാർട്ടിക്കൽ ചിപ്പുണ്ട്. ഇതിനകത്ത് നാനോ പാർട്ടിക്കൽസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നാനോ പാർട്ടിക്കൽ ചിപ്പുണ്ട്. ഈ പാസ്റ്റർമാരെല്ലാം ജനത്തെ വഞ്ചിച്ചു വെച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ചിപ്പ് വരും കേട്ടത് ഇവിടെ, ഒരു ചിപ്പ് മിത്തേൽ എന്ന് പറഞ്ഞൊരു ചിപ്പ് ഇതിനകത്ത് വന്നിട്ട് ഇവിടെ ഘടിപ്പിച്ചു വെച്ചിരിക്കും. ആ ചിപ്പ് ഇവിടെ ഘടിപ്പിച്ചു വെച്ചിട്ട് എന്തുവാ, ആ ചിപ്പിന്റെ പേരെന്തുവാ, എനിക്ക് പേരും മറന്നു പറഞ്ഞു, RDF ചിപ്പോ? ചിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പേരൊന്ന് കമന്റ് ചെയ്തിട്ടേക്കണേ പ്രിയ സഹോദരങ്ങൾ. എനിക്ക് മറന്നുപോയി, കുറെ കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചിപ്പിന് ആ ചിപ്പ് എനിക്ക് മറന്നുപോയി. RDF ആണോ? അതിനകത്ത് ആ ചിപ്പ് കൊണ്ടുവന്ന് വലത് കൈമേലും നെറ്റിമേലും, എടാ പൊട്ടന്മാരെ, വലത് കൈമേലും നെറ്റിമേലെന്നും പച്ച മലയാളത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നിന്റെയൊക്കെ അടുക്കലേക്ക് വലത് കൈമേലും നെറ്റിമേലും അവൻ കൃത്യമായിട്ട് കൊണ്ടുവച്ചാ നിനക്കൊന്നും മനസ്സിലാകത്തില്ല? ലോകത്തിലുള്ളവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല? വലത് കൈമേലും കൃത്യമായിട്ട് വലത് മേ RFID ചിപ്പ്, അഞ്ചു ഫ്രാൻസിസ്, ഗോഡ് ബ്ലസ് യു മുത്തേ, RFID ചിപ്പ്. അപ്പം ഈ RFID ചിപ്പിനെ കുറിച്ചാണ് ഉമാർ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കൊണ്ടുവന്നങ്ങ് കുത്തി കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതും എവിടെ കൊടുക്കുമെന്ന് അറിയാമോ? വലത് കൈമേലും നെറ്റിമേലും കൊടുക്കും, വലത് കൈമേലും നെറ്റിമേലും കൊടുക്കുമെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ RFID ചിപ്പ് വലത് കൈയിലും നെറ്റിമേലും കൊടുക്കുമെന്ന് ലോകം മുഴുവനും ഇപ്പൊ അറിയാം.
ഈ ലോകത്തിന് മുഴുവനും ഇവ മറുപടഞ്ഞു പറഞ്ഞു പറഞ്ഞ് പരത്തി വിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇലുമിനാറ്റിയുടെ എതിർക്രിസ്തു വന്നിട്ട് ആ എല്ലാവരുടെയും കൈ ഇങ്ങനെ കാണിച്ച് ആറപ്പടിച്ച് പിന്നെ ഞാൻ കുത്താൻ പോവുകയാണ് വലത് കൈ നെറ്റി ഇങ്ങനെ കാണിച്ച് എന്ന് പറഞ്ഞ് കുത്തിയ ഏത് പൊട്ടനും മനസ്സിലാകത്തില്ലേ, അല്ല ഏത് പൊട്ടനും മനസ്സിലാകത്തില്ലേ. അങ്ങനെ ഒരു ചിപ്പ് കൊടുക്കാൻ പോയി കഴിയുമ്പോ അയ്യോ ഇത് വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്ത്യാനിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമല്ലേ, 666 എന്ന് പറയുന്ന ഒരു മുദ്ര വരാൻ പോകുന്നു, അത് കൈക്കകത്ത് കുത്തി കയറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ ഇതല്ലേ 666 എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകാൻ എളുപ്പമല്ലേ. ഏത് ക്രിസ്തു പൊട്ടനും മനസ്സിലാകത്തില്ലേ ഇത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാ. അതാണ് തന്ത്രം, അതാണ് അവന്റെ തന്ത്രം. അവൻ അങ്ങനെ പ്രചരിപ്പിച്ചു, ഈ കള്ളപ്പാച്ചറുമാരെ കൊണ്ട് വെച്ച് ഉപയോഗിച്ച് അവനൊരു പ്രചരണം അങ്ങ് നടത്തി വിപ്പിച്ചു. ഇവമാരെ കൊണ്ട് തന്നെ വ്യാജം അങ്ങ് പ്രചരിപ്പിച്ചു വിട്ടു. ആ വ്യാജത്തിലും ആ ബോഷ്കിലും ഈ ജനം മുഴുവനും അങ്ങ് കിടക്കുക. അവൻ പഠിപ്പിച്ചു വിട്ട വ്യാജം ബോഷ്കും വിശ്വസിച്ചിട്ട് ഈ RFID ചിപ്പും കാത്ത് വലത് കൈയും നെറ്റിയും തപ്പി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ വലത് കൈയും നെറ്റിയും എന്ന് പറയുന്ന ഒരു അടയാളം മാത്രമാണ് അത്. ജസ്റ്റ് നിങ്ങളതറിയണമെങ്കിൽ ദൈവവചനവുമായിട്ട് പൊരുത്തപ്പെടുത്തി വെച്ച് പഠിപ്പിക്കണം. ദൈവവചനവുമായിട്ട് പൊരുത്തപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, അത് അടയാളമായി നെറ്റിമേലും കൈമേലും കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വചനം എവിടെയാണ് സംഗ്രഹിക്കേണ്ടത്? ഹൃദയത്തിലാണ് സംഗ്രഹിച്ചു വെക്കേണ്ടത്. ആ വചനം ഹൃദയത്തിലുള്ളവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവനവന്റെ കൈയുടെ മേലും നെറ്റിമേലും കൊണ്ടു നടക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിശാച് കൊണ്ടുവരുന്ന സാധനം എവിടെയാണ് കൊണ്ടുവരുന്നത്? അവൻ കൊണ്ടുവരുന്നത് മൈൻഡ് കൺട്രോൾ വഴി ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലാണ് കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവൻ ശരീരത്തിലേക്കകത്താണ് കൊണ്ടുതരുന്നത്. അതിന് പ്രത്യേകിച്ച് വലത് കൈയും നെറ്റിയും ഒന്നും വേണ്ട, അവൻ കൊണ്ട് തരുന്ന സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വലത് കൈയും നെറ്റിയും ഒക്കെ എന്താ അടയാളമായി മാറുന്നതെന്ന് അറിയാമോ? അതാണ് ഫേസ് റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കും. അങ്ങനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി, ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ ഓരോ ആധാർ കാർഡ് എടുക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ID കാർഡൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ബയോമെട്രിക് ഡാറ്റയാണ് ചോദിക്കുന്നത്. നമ്മുടെ ബയോമെട്രിക് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരലടയാളവും നമ്മുടെ കണ്ണിന്റെ ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ബയോമെട്രിക് ഡാറ്റ വഴിക്കാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് ബയോമെട്രിക് ഡാറ്റയല്ല ഇനി വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ തന്നെ എന്ത് പറഞ്ഞ ഡാറ്റയാണ്. അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ തന്നെ ഡാറ്റയായിട്ടത് മാറും. അതായത് നമ്മുടെ ഫേസ് ഇപ്പം ഞാൻ ഈ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ ലോകത്തിന് മുഴുവനും ഇരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൃത്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഉടനെ അത് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കും, എന്തുവാ ഇന്ന സാധനങ്ങൾ, ഇവൻ ഇന്ന വാക്സിൻ എടുത്തിട്ടില്ല, ഇവൻ ഇന്ന സർട്ടിഫിക്കറ്റ് ഇല്ല, ഇവൻ ഇന്ന കാര്യമില്ല, ഇവൻ ഇന്ന കാര്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഷോപ്പിലേക്ക് കടക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും? അതിലേക്ക് കടക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ വാതിലുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ, സെൻസർ വാതിലുകളാണ്. നിങ്ങളൊരു സാധനം മേടിക്കാൻ അകത്തേക്ക് ചെല്ലണമെങ്കിൽ പോലും അവൻ പ്രത്യേകിച്ച് അവിടെ ഇരുന്നിട്ടേ പോലീസുകാരെ നിന്നിട്ട് കയറാൻ പറ്റത്തില്ല എങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യേണ്ട രീതിയിൽ അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ സെൻസർ വാതിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കയറി ചെല്ലാൻ പോകുമ്പോഴത്തേക്കും ആ വാതിൽ നിങ്ങളെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നിങ്ങൾ അവൻ പറഞ്ഞിട്ടുള്ള അജണ്ടയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ, നിങ്ങളുടെ എന്ത് പറഞ്ഞ ക്വാണ്ടം ഡാറ്റ എന്ന് പറയും, നിങ്ങളുടെ ഇന്നർ ഡാറ്റ, നിങ്ങളുടെ ശരീരത്തിനകത്ത് അവൻ തന്നിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് വഴിക്ക് കിട്ടുന്ന ഡാറ്റയുണ്ട്. ആ ഡാറ്റ വെച്ചാണ് അവർ നോക്കുന്നത്. അല്ലാതെ പുറമേ കാണുന്ന നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റ അല്ല ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നറിൽ തന്നെ തന്നിട്ടുള്ള ഈ എന്താ പറയുന്ന നാനോ പാർട്ടിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നാനോ ചിപ്പ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടും. ഈ നാനോ ചിപ്പ് വഴിക്കുള്ള ഡാറ്റയാണ് ഇനി അവന് വേണ്ടത്. ആ നാനോ ചിപ്പ് ഡാറ്റ അവൻ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവന് പിടികിട്ടും. ആ നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ കൈ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോഴോ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവൻ കണ്ടുപിടിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചിട്ട് പറയും നോ, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇന്നിന്ന സാധനങ്ങളെല്ലാം കുറവാണ്, ഈ വാക്സിൻ ഇവൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം ഇവൻ ചെയ്തിട്ടില്ല, ഇന്നതുമായിട്ട് ഇവൻ ലിങ്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വാതിൽ തുറന്ന് തരത്തില്ല. അവിടെ തന്നെ നിൽക്കേണ്ടി വരും സ്റ്റക്കായിട്ട്. അവനോട് പോയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്ന് വാതിൽ തുറന്ന് കാര്യം, അകത്ത് പോയിട്ട് അരിസാനം മേടിക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസെ എന്ന് പോയി അവനോട് കരയാൻ പറ്റുമോ? മനുഷ്യനോട് പോയാണെങ്കിൽ കരയുമ്പോഴത്തേക്കും കരുണ കാണിക്കും. മനുഷ്യൻ നോക്കുമ്പോൾ ശരിയാ കുഞ്ഞുങ്ങൾ വിശന്ന് കിടക്കുന്നു, പട്ടിണി കിടക്കുന്നു, ആരും ആരോടും പറയില്ല ഞാൻ കയറ്റി വിട്ടാണ്.
എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയിക്കോ, പോയിട്ട് വേഗം ഇറങ്ങി വരണേ എന്ന് പറഞ്ഞ് മനുഷ്യൻ കാരണേ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ കാരണം പറയും? അത് നോ നോ എന്തുവാ എറർ കാണിക്കും, അത് പറയും നിങ്ങളുടെ ഇത് ആക്സസ് എടുക്കാൻ പറ്റത്തില്ല, പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യും? ആട്ടി വിടും. കാരണം നിങ്ങൾ അവൻ പറഞ്ഞിട്ടുള്ള, അവനിൽ കൊടുത്തിട്ടുള്ള കുറേ ലോഗരിതം വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അവൻ നാനോ പാർട്ടിക്കൽസ് അവനിൽ ഉണ്ടെങ്കിൽ, അവൻ്റെ ഡാറ്റ കിട്ടിയാൽ മാത്രമേ നീ അകത്തേക്ക് കയറ്റി വിടത്താൻ പറ്റത്തുള്ളൂ എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവൻ്റെ അതിനെ ഡീ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ഡീ കോഡിനനുസരിച്ച് മാത്രമേ നിങ്ങളെ അകത്ത് കയറ്റി വിടാൻ പറ്റത്തുള്ളൂ, സാധനം മേടിക്കാൻ പറയാൻ പറ്റത്തുള്ളൂ, നിങ്ങളെ കൊടുക്കൽ വാങ്ങലിന് അനുവദിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? മൗനം പാലിച്ച് എന്ത് ചെയ്യണം? ഒന്നില് ഇത് എടുക്കണമെങ്കിൽ, ഇത് വാങ്ങിക്കണമെങ്കിൽ, കൊടുക്കലും വാങ്ങലും സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, പൈസ കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ, മക്കൾക്ക് ഞംഞം ആഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? അവൻ പറയുന്ന നാനോ പാർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ഡാറ്റകളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ അതൊക്കെ നടക്കൂ പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഈ ലോകത്തിലെ ജനത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ഭയാനകമായിട്ട് ഈ ലോകജനത്തെ ഇവൻ അടിമയാക്കി ഇവരുടെ കൈക്കീഴിൽ കൊണ്ടുപോകുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. അടിമയാക്കുന്നവൻ അടിമയായി കൊണ്ടുപോകും, വാളിനിരയാക്കുന്നവൻ വാളിനിരയാക്കും. അല്ലാതെ നിങ്ങൾ വിചാരി, പക്ഷെ ഇത് ലോകത്തിന് മനസ്സിലാകത്തില്ല. അപ്പോഴും ലോകം ഇത് വലിയ ടെക്നോളജിയുടെ എന്തോ ഒന്നാണ്, കാരണം ടെക്നോളജി എന്ന് വാനോളം വാനോളം വാഴ്ത്തി 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 പാടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ടെക്നോളജി പാടാൻ വേണ്ടിയിട്ടും വാനോളം വാഴ്ത്താൻ വേണ്ടി സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ആൾക്കാരെല്ലാം, ബഹുമാനിക്കുന്ന ആളുകളും എല്ലാം എഴുന്നേറ്റിരുന്ന ടെക്നോളജിയെ വാഴ്ത്തി പാടിക്കഴിഞ്ഞാൽ ആളത്രയും എന്ത് ചെയ്യും? ഈ ടെക്നോളജി എന്തോ വലുതാണെന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ച് വന്നു കഴിഞ്ഞാലുള്ള അപകടം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ അപകടത്തിലേക്കാണ് ലോകം പോകുന്നത്. അപ്പോൾ ഈ ടെക്നോളജി കുറേശ്ശെ 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 മനുഷ്യനെ അടിമയാക്കുകയാണ്. അപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരുത്തൻ വാഴ്ച നടത്താൻ വരും പ്രിയ സഹോദരങ്ങളെ. ആ ഒരുവന്റെ കീഴിൽ ലോകം പോയി കഴിയുമ്പോഴത്തേക്കും, ഇപ്പോഴേ നിങ്ങൾക്കറിയാം പിണറായി എന്ന് പറയുന്ന നാട്ടിലെ പിണുങ്ങാണ്ടി നേതാവ് രണ്ട് പ്രാവശ്യം അവന് ഭരണം കിട്ടിയപ്പോൾ തന്നെ ഇത്രത്തോളം ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോൾ ഇരുന്നിട്ട് പോലും ഇത്രത്തോളം ധാർഷ്ട്യത്തോടു കൂടിയാണ് ഭരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കിക്കോണം നിങ്ങൾ. എന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ധാർഷ്ട്യം കാണിച്ചുകൊണ്ടിരിക്കുക ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോഴും ഇരുന്നിട്ട് പോലും. അങ്ങനെയാണെങ്കിൽ ഏകലോക ഭരണം വന്ന് അതിൻ്റെ രാജാവായി നേതാവായി അവൻ ഇരിക്കുമ്പോൾ അവൻ വരുന്ന നിഗളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് സാത്താൻ ദൈവസന്നിധിയിലിരുന്ന ആ നിഗളം, സെയിം നിഗളം, ഞാൻ നിന്നെക്കാളും അതീവനാണ്, ഞാൻ ദൈവത്തെക്കാളും വലിയവനായിട്ട് ദൈവത്തിന്റെ സിംഹാസനത്തിന് മേലിലെ, അത്യുന്നതന്റെ സിംഹാസനത്തിന് മേലിലെ കയറിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ, ഈ ലോകത്തെ മുഴുവനെയും ഇരുന്ന് ഭരിക്കാനുള്ള തരത്തിലുള്ള ഒരു അധികാരം ഒരുത്തിന് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കാത്തിരുന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഏത് കാര്യം സംഭവിക്കുമ്പോഴും നമുക്ക് ക്ഷമ ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ വിശുദ്ധന്മാരുടെ വിശ്വാസം സഹിഷ്ണുതയും കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സഹിഷ്ണുത വേണം, കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. എന്താ സംഭവിക്കാൻ പോകുന്നത്? സഹിക്കാനുള്ള ദൈവകൃപയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ജാഗരിക്കുക പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ അപകടത്തിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് പിടിച്ചു നിൽക്കുമെന്ന് അറിയത്തില്ല. ഈ കൂട്ടത്തിൽ തന്നെ പലതും ശബത്ത് ആചരിക്കുന്നു ആചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് പോലും ശബത്ത് ആചരിക്കുകയും ചെയ്യുന്നില്ല. ആചരിക്കേണ്ടെന്ന് പറയുന്നവന്മാരുടെ ഒപ്പത്ത് പോയി നിന്നിട്ട് പറയാണ്, അതെ ഞാൻ ശബത്ത് ആചരിക്കാറില്ല കേട്ടോ എന്നൊക്കെ പറയുന്ന വിവരദോഷികളും ഇതിനകത്തുണ്ട്. ഞാൻ വിശ്വസിച്ചു പോയ പലരും ഇതിനകത്തുണ്ട്. അവരൊക്കെ ശബത്ത് ആചരിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാനും വിചാരിച്ചു, യോ നിങ്ങൾ ശബത്ത് ആചരിക്കുന്നുണ്ടല്ലോ, നിത്യരാജ്യത്തിലേക്ക് ഒരു ദൈവം ചേർത്തയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ സ്വന്തങ്ങളോടും ബന്ധങ്ങളോടെല്ലാം പോയിട്ട് സംസാരിച്ചിട്ട് ഞാനും ശബത്തൊന്നും ആചരിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശബത്ത് ആചരിക്കാതെ കിടക്കുന്ന കുറെ വർഗ്ഗങ്ങൾ ഇതിനകത്തും കിടപ്പുണ്ട്. ഒന്നാലോചിച്ച് നോക്കിക്കൊള്ളാം. നമ്മുടെ മുമ്പിൽ അഭിനയവും നാട്യവും കാണിക്കാൻ വേണ്ടി നിങ്ങൾ ആരുടെ ഈ നാട്യം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ സി സി ടി വി ക്യാമറയെ കണ്ട പേടിക്കും, സാക്ഷാൽ ദൈവം ഇരുന്ന് കഴിഞ്ഞാലും പേടിയില്ല. പെണ്ണിനെ കയറി പിടിക്കാൻ പോകുന്നവനും വ്യഭിചാരം ചെയ്യാൻ പോകുന്നവനും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചുറ്റും നോക്കും സി സി ടി വി ക്യാമറ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. സി സി ടി വി ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, പെണ്ണിനെ വിശുദ്ധനും നന്മയും ഉള്ളവനായി കരുണയുള്ളവനുമായി വിട്ടു മാറും. അവനെ പോലെ ഒരു വിശുദ്ധനെ പിന്നെ സി സി ടി വി ക്യാമറയുടെ മുമ്പിൽ വെച്ച് അവനെ പോലുള്ള വിശുദ്ധനെ പിന്നീട് കണ്ടുമുട്ടാൻ ഭയങ്കര പാടാ. പക്ഷേ എന്താ പറയുന്നത്,
ഈ എന്താ ദൈവ സാക്ഷാൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും പുക്നവ ആ ദൈവമല്ലേ, ആ ദൈവത്തിനെല്ലാം അറിയാം, ദൈവം ക്ഷമിക്കുകയൊക്കെ ചെയ്യും. ഇനി ക്ഷമിക്കാതിരുന്നാലും ദൈവം ഉണ്ടോന്ന് പോലും ബോധമില്ലാത്ത രീതിയിൽ ജീവിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ദൈവത്തെ ഭയമില്ലാത്തവനായിട്ട് മാറി. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടി എനിക്ക് നന്നാകാൻ അറിയാം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്നായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വിശുദ്ധൻ തന്നെ താൻ വിശദീകരിക്കട്ടെ. അഴുക്കാടുന്നവൻ വീണ്ടും അഴുക്കാടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 4 വർഷമായില്ലേ, 4.25 വർഷമായില്ലേ നിങ്ങളോട് ഞാൻ അലക്കാൻ തുടങ്ങിയിട്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ഇത് പറഞ്ഞു തരാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലും ഒരു നേതാവ് ഞാൻ ചമഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഞാനൊരു അധ്യക്ഷനെ പോലെ നിന്നിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ച് ആളുകളെ കൂട്ടി വരുത്തിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ ഒപ്പം ഫോളോ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതൃനിലയിൽ നിന്ന് പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഞാനത് ചെയ്തിട്ടുണ്ടോ? നിങ്ങളോട് നിങ്ങൾ തന്നെ വ്യക്തിപരമായി വളർന്നും മുന്നേറാനാണ് പറഞ്ഞത്. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഞാൻ തയ്യാറാക്കിയിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ ജനമാണല്ലോ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ. എന്നാ പിന്നെ ഇവരെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് നമുക്കൊരു നേതൃനിലയിൽ നമുക്ക് സ്ഥാനം കടത്തി കൊണ്ടുപോകാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല, ഇന്നുവരെയും ഞാനത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നറിയാമോ? വിശുദ്ധൻ തന്നെ താൻ വിശദീകരിക്കട്ടെ. അഴുക്കാടുന്നവൻ, കാരണം നിങ്ങൾ സ്വയം പ്രാപ്തരാകണം. കാരണം നിങ്ങൾക്കിനി ആരും കൂട്ടു നിൽക്കില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് വേറൊരുത്തൻ കഴിയാത്ത നാളുകൾ വരാൻ പോവുകയാണ്. ദൈവവചനത്തിൽ പത്രോസിനോട് പറയുന്ന കാര്യമുണ്ട്, ഇനിയിപ്പം നിനക്ക് ആകോ ആരോഗ്യമുള്ളപ്പോൾ നീ എഴുന്നേറ്റ് നിൽക്കും, നീ നടക്കും, നീ പോകും, നീ എന്തുവാ കഴിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഇനിയൊരു നാൾ വരും, നീ ഇഷ്ടപ്പെടാതെ നിന്നെ ഒരുത്തൻ എഴുന്നേപ്പിച്ച് നടത്തുകയും നിന്നെ ഒരുത്തൻ വടി പിടിപ്പിച്ച് നടത്തുകയും നിന്നെ ഒരുത്തൻ വഴി നടത്തുകയും ചെയ്യുന്ന നാളുകൾ വരും. മനുഷ്യന്റെ അവസ്ഥ അതാണ്. അപ്പോൾ അങ്ങനെ എന്നെ ഒരുത്തൻ വഴി നടത്തേണ്ട ആവശ്യം വരുന്നില്ല, ഞാൻ വഴി നടത്തപ്പെടുന്ന രീതിയിലേക്ക് മാറണം കാര്യങ്ങൾ. അവൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തണം. എന്നാലേ ഈ രാജ്യത്ത് പിടിച്ചു നീക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് പോയി വിശ്വാസം കണ്ടെത്തുക. നിങ്ങൾ ഓടുന്ന സമയത്ത് രക്ഷപ്പെട്ട് ഓടുകയാണെന്ന് ചോദിച്ചു, കാട്ടിൽ കൂടി ഓടുകയാണ്, പുറകെ നിന്നിട്ട് ഒരുത്തൻ അമ്പും ചെയ്തുകൊണ്ട് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ കൂടെ ഒരുത്തനുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. ഓടിക്കൊണ്ടേ ഇരിക്കുവാണ് നിങ്ങൾ. ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ അവൻ്റെ കാലിൽ എന്ത് ചെയ്തത്? ഒരു ചെറിയ ട്രാപ്പോ എന്തോ വീണിട്ട് അവൻ നിലത്ത് കിടക്കുക. നിലത്ത് കിടന്നിട്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ പറ്റത്തില്ല, എന്നെ ഒന്ന് സഹായിക്കുന്ന അവൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയിട്ട് അവൻ്റെ ട്രാപ്പിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അമ്പും വില്ലുമായിട്ട് വരുന്നവൻ ആദ്യം ടാർച്ച് ചെയ്യുന്ന നിന്റെ നെറ്റിയിലോട്ടായിരിക്കും. തീർന്നില്ലേ കാര്യം? തീർന്നില്ലേ? അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് കാര്യത്തെ. കാരണം നമ്മുടെ ജീവനും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കൂട്ടു സഹോദരന്റെ ജീവിതം, ജീവൻ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, അതുപോലെ നമ്മുടെ ജീവനും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആ സമയത്ത് എന്തു ചെയ്യണം? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം ചെയ്ത് നീ അവിടെ തന്നെ കമിഴ്ന്ന് ചത്തവനെ പോലെ കിടക്ക്, ഞാൻ പോയി ഓടി രക്ഷപ്പെട്ടിട്ട് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടതിന് ശേഷം ഞാൻ മടങ്ങി വരുമ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം, അല്ലെങ്കിൽ പറ്റില്ല സഹോദര എന്ന് പറഞ്ഞിട്ട് സ്ഥലം കാര്യമാക്കിക്കൊള്ളണം. കാരണം വിശുദ്ധൻ തന്നെ താൻ വിശദീകരിക്കട്ടെ. അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ. വീണ്ടും അഴുക്കാടുന്നവൻ അഴുക്കാടാനുള്ള ദൈവ അവസരം കൊടുത്തിരിക്കുക ഈ അവസരം. കാരണം അന്ത്യകാലം, അന്ത്യകാലത്തിൽ ദുർഘട സമയങ്ങൾ വരുന്നു എന്നറിഞ്ഞുകൊള്ളവിൻ. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവന്മാരും ദാഷ്ടിയക്കന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഭോഗപ്രിയന്മാരുമായി തീരുന്ന കാലഘട്ടമാണ് ഈ അന്ത്യകാലഘട്ടം. എന്റെ പ്രിയ സഹോദരങ്ങൾ, എന്ന് ഈ ലോകത്തിലേക്ക് വാക്സിൻ കടന്നു വന്നോ അന്നു മുതൽ ജനത്തിന്റെ ഹോർമോണുകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. ദൈവ ഭയമില്ലാത്തൊരു ജനത്തെ ഇവർ വാർത്തെടുക്കുവാൻ തുടങ്ങി. അതവരുടെ അജണ്ടയുടെ ഭാഗമാണ്. 2005 തന്നെ ഇവരുടെ എന്തുവാ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തിട്ട് വലിയൊരു എന്താ പറയുന്ന സയന്റിസ്റ്റുകൾ കൂടിയിരിക്കുന്ന മീറ്റിങ്ങിനകത്ത് ഇവർ പറഞ്ഞ കാര്യമാണ്. ഞാനത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുവാ മനുഷ്യന്റെ ജീൻ കോഡിനെ എടുത്തു കളയണം. ദൈവത്തിന്റെ ജീൻ കോഡ് മനുഷ്യനിൽ ഉള്ളത് കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ത്വര മനുഷ്യന് വരുന്നത്. അത് പൂർണ്ണമായും എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ അവന് വാക്സിനിലൂടെയേ കഴിയത്തുള്ളെന്ന് പറഞ്ഞിട്ട് പല വാക്സിന്റെ പേരിലായി ഇവൻ കയറി വന്ന് ടാപ്പ് ട്രാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഈ എന്താ പറയുക, ഇതിനെ വേട്ടക്കാരൻ പക്ഷിയെ വേട്ട വെച്ച് വേട്ടക്കാരൻ പിടിക്കുന്ന എങ്ങനെയാണ്? അവൻ ചുമ്മാ ഒരു കൊട്ട ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് അതിൻ്റെ താഴെ കുറേ എന്തു പറഞ്ഞ് അരി ആഹാരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കാൻ കാത്തിരിക്കുമോ? ഒരിക്കലുമില്ല. അവൻ വഴികളിലെല്ലാം കുറേശ്ശെ 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 ഇട്ട് തുടങ്ങും. ആ വഴികളിലൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ പക്ഷികൾ വന്ന് വഴിയിലാണ് ആദ്യം നോക്കുന്നത്. അപ്പം
കഴിച്ചു നോക്കും, എന്നിട്ട് പക്ഷി തിരിഞ്ഞിരിഞ്ഞ് നോക്കും, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഉടനെ പക്ഷി എന്ത് ചെയ്യും, കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് വീണ്ടും കുറച്ച് കൊത്തി തിന്ന് നോക്കും, എന്നിട്ട് തിരിഞ്ഞു നോക്കും, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ വീണ്ടും കുറച്ചുകൂടി മുമ്പോട്ട് പോകും, കൊത്തി തിന്ന് നോക്കും, ഒന്നും സംഭവിച്ചു. അങ്ങനെ 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 അങ്ങനെയാണ് ട്രാപ്പിലേക്ക് അടുക്കുന്നത്. അപ്പോഴാണ് കോട്ട കമഴ്ത്തി ഇത് പടക്കോ എന്ന് പറഞ്ഞ് പിടിക്കുന്നത്, വല കിട്ട് അപ്പൊ തന്നെ പിടിക്കുന്നത്. അപ്പൊ വഴിയിലെ അവൻ തുടക്കത്തിലെ കൊച്ചു 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 ട്രാപ്പിൽ നിന്നുമാണ് അവൻ കയറി വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് കുഞ്ഞുനാളിലെ കൊടുത്തു 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 കൊടുത്ത് പലതരത്തിലുള്ള രോഗത്തിന്റെ വാക്സിൻ എന്ന് പറഞ്ഞ് കൊടുത്തു 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 കൊടുത്ത് കൊടുത്ത് ഇവർ പറയുന്ന എന്താണെന്ന് അറിയാമോ, ഓ അന്ന് വാക്സിൻ കൊടുത്തത് കൊണ്ടാ അന്ന് മുണ്ടുനീര് പോയില്ലേ, മുണ്ടുനീരിന്റെ വാക്സിൻ കൊടുത്തു, മഞ്ഞപ്പിത്തം മനുഷ്യർക്ക് ഇപ്പൊ ഇല്ലല്ലോ, അതില്ലല്ലോ, ഇതെല്ലാം വാക്സിൻ അല്ലേ എടുത്ത്. അങ്ങനെയാണ് ഇവർ പറയുന്നത്, അല്ല, അതുകൊണ്ടല്ല. ഏതൊരു വൈറസും തുടക്ക കാലഘട്ടത്തിൽ അതിന്റെ വീര്യത്തോടുകൂടി അത് പ്രവർത്തിക്കും, ഇതാണ് ലോജിക്ക്. പക്ഷെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുന്നത് വാക്സിൻ കൊടുത്തത് കൊണ്ടാണ് ഈ ലോകത്ത് നിന്നും ഈ രോഗങ്ങൾ പൂർണ്ണമായും മാറിപ്പോയെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവിടെയാണ് പറ്റിയ അബദ്ധം, അവിടെയാണ് ഈ ജനം വിശ്വസിച്ച് മണ്ടന്മാരെ പോലെ കിടക്കുന്നത്, അവിടെയാണ് ഈ ജനം തിരിച്ചറിവില്ലാത്തവരെ പോലെ ഒന്ന് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു രോഗം പകർച്ചവ്യാധിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രോഗം ആ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു വൈറസിനോ ആ ഒരു ബാക്ടീരിയക്കോ ആ സമയത്ത് അതിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് അതിന് എന്തുവാ വീര്യം കൂടുതലായിരിക്കും, അതിന് പരിഗാൻ പറ്റും, അതിന് വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവും ഇതൊക്കെ ഉണ്ടാകും. അത് നേച്ചറിലുള്ള അതിൻ്റെ രീതിയാണ്. അത് പെട്ടെന്ന് വ്യാപരിച്ച് എല്ലാവരിലേക്കും ചെല്ലുകയും എല്ലാവരെയും കൊല്ലുകയൊക്കെ ചെയ്ത് അത് തനിയെ 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 ആ ബാക്ടീരിയയുടെ സ്വഭാവഘടന മാറും, അതിന് മാറ്റം വരും. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ രീതിയല്ല അത് കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ എന്നുള്ളത് പോലെ തന്നെയാണ് ഏതൊരു ബാക്ടീരിയയ്ക്കും ഏതൊരു വൈറസിനും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം കാണുന്ന വീര്യമല്ല പിന്നീട്, അത് മ്യൂട്ടേഷൻ സംഭവിച്ച് 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 അത് വീര്യം കുറഞ്ഞു വരും. അതിൻ്റെ വീര്യം കുറഞ്ഞു വരുമ്പോഴത്തേക്കും ആദ്യം രോഗമായി എങ്ങനെ പ്രതിരോധിച്ചു മനുഷ്യരിലേക്ക് എത്തിയോ ആ ഒരു എന്ത് പറഞ്ഞ അത്രയ്ക്കും കാഠിന്യം പിന്നീട് അതിനുണ്ടാകത്തില്ല. അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്നും പല രോഗങ്ങളും എന്ത് ചെയ്തത്, ഒഴിഞ്ഞുപോയത്. വന്ന പകർച്ചവ്യാധിയെല്ലാം തനിയെ ഈ ലോകത്തിൽ നിന്നും മരിച്ചു പോവുകയാണ്, കാരണം ഈ ക്ലൈമറ്റിൽ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ അന്തരീക്ഷത്തിൽ ഈ എന്ത് പറഞ്ഞ ഈ ആ വന്ന വീര്യത്തോടുകൂടി അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല, കാരണം അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വീര്യം ചോർന്നു പോയി. അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്നും ഇതൊക്കെ നശിച്ചു പോയത്, ഈ വൈറസും ബാക്ടീരിയ ഒക്കെ. പക്ഷെ ലോകജനത്തെ വിഡ്ഡികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ ഒരു വാക്സിൻ കുത്തിക്കൊടുത്തിട്ട് ഇവന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തുവാണ്, ഞങ്ങൾ വാക്സിൻ കുത്തിക്കൊടുത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ഈ ലോകം നഷ്ടപ്പെട്ടു പോയെന്നുള്ള വ്യാജമാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ അപകടത്തെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് പ്രിയ സഹോദരങ്ങളെ. ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുന്നത് ഇത് മനുഷ്യൻ വിശ്വസിക്കുന്ന എന്തുകൊണ്ടെന്നറിയാം, ഇത് പറയുന്നത് ഡോക്ടർമാരാ പറയുന്നത്, എഞ്ചിനീയർമാരാ പറയുന്നത്, വലിയ വലിയ സയന്റിസ്റ്റുമാരാ പറയുന്നത്, ഒപ്പം ആൾക്കാർ പറയുന്നത്, പിന്നെ ഇത്രയും വലിയ ബുദ്ധിജീവികളെല്ലാം പറയുമ്പോഴേ ഈ പൊട്ടപ്പെണ്ണ് പറയുമ്പോൾ ഞങ്ങൾ കേൾക്കണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് മനുഷ്യനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അറിവിനെ ഇവർ ജ്ഞാനത്തെ തിരിച്ചറിയുന്നത്. ഇവിടെയാണ് വിവരദോഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് മുഴുവനും വന്നുപോയിട്ടുള്ള സകല രോഗങ്ങളുടെയും വീര്യം കുറഞ്ഞ് ഇപ്പോൾ ആ രോഗങ്ങളൊന്നും ഇപ്പോൾ സമൂഹത്തിൽ കാണാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വീര്യം കുറഞ്ഞു പോയത് കൊണ്ടാണ്, അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചതിന് വീര്യം നഷ്ടപ്പെട്ടു പോയി, അത് വൈറസ് അല്ലാണ്ടായി മാറിയത് കൊണ്ടാണ്. അല്ലാതെ ഇവന്മാർ വാക്സിൻ എന്തുവാ എല്ലാവർക്കും എന്തുവാ മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിനും ആ വാക്സിനും ഈ വാക്സിനും എല്ലാം ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഇതൊന്നും എടുക്കാത്തവർക്കും ഇന്നും രോഗം വരാതിരുന്നിട്ടുണ്ട്, എടാ ഇതൊന്നും എടുക്കാത്തവർക്കും ഇന്നും രോഗം വരാതിരുന്നിട്ടുണ്ട് ഇരിക്കുകയാണ് എത്രയോ പേര്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യാജത്തെ പടച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവന്മാർ ചെയ്തത്, കാരണം ട്രാപ്പാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ വിശ്വാസം ഏതിൽ വെച്ചു, വാക്സിനിൽ വെച്ചു. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രതിരോധ മരുന്ന് കുത്തിവെച്ചു കഴിഞ്ഞാൽ ആ രോഗം പിന്നീട് വരത്തില്ല. ഒരു വൈറസ് സ്പ്രെഡായി കഴിഞ്ഞാൽ അതിന് പ്രതിരോധ മരുന്ന് കുത്തിവെച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് സ്പ്രെഡാകത്തില്ല എന്ന് പറഞ്ഞുള്ള ഒരു വ്യാജം മനുഷ്യ സമൂഹത്തിൽ മനുഷ്യ തലച്ചോറുകളിൽ ന്യൂമാരാദ്യമേ കുത്തിവെച്ചത് കൊണ്ട് മനുഷ്യൻ ആ വ്യാജത്തിൽ നടക്കുകയാണ്. അതുകൊണ്ടാണ് വചനം വളരെ വ്യക്തമായി തന്നെ പറയുന്നത്, സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ബോഷ്ക്ക് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കുന്നു. നീ ബോഷ്ക്കല്ലേ വിശ്വസിക്കുന്നത്, എന്നാ നീ അത് തന്നെ വിശ്വസിച്ചോ എന്ന് പറഞ്ഞ് ദൈവം തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നൊക്കെ. കാരണം സത്യം മനസ്സിലാക്കാനും കഴിയുന്നില്ല ഈ ജനത്തിന്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേട്ടക്കാരൻ ട്രാപ്പ് വെക്കുകയാണ്. അവന്റെ ഉദ്ദേശം എന്താണ്, ആ കൊട്ടയ്ക്കടിയിലേക്ക് ഇവൻ വരണം, ആ കൊട്ടയുടെ അടിയിലേക്ക് വന്നിട്ട് അതെടുത്ത് കഴിക്കണം, ആ അതിനകത്തിരിക്കുന്ന ഫുഡ് എടുത്ത് കഴിക്കണം, എന്നാലേ ഇവനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യണം, വഴികളിലേ കൊണ്ടുവന്ന് അങ്ങ് ഇടും. അപ്പൊ അത് കൊത്തി 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 വരുന്നവൻ, ആ ആ ആ കൊള്ളാലോ, ഒരു കുഴപ്പമില്ലല്ലോ, എന്നെ ആരും പിടിച്ചില്ലല്ലോ, ആ രസമുണ്ട്, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, നല്ല ഫുഡ് കഴിച്ചിട്ട് നേരെ പോയിട്ട് അങ്ങനെ കൊട്ടയ്ക്കകത്ത് അങ്ങ്
പ്രേയർ കൊടുക്കും. ഇതാണ് ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന സംഭവം. കുഞ്ഞുനാളുകളിലെ വാക്സിൻ കൊടുത്തു കൊടുത്ത് മനുഷ്യനെ മുഴുവനും പറ്റിച്ചു വെച്ചിരിക്കുന്നു. വാക്സിൻ എടുത്തത് കൊണ്ടാണ് കേട്ടോ നിനക്ക് ആരോഗ്യം കിട്ടിയത്, അതുകൊണ്ടല്ലേ ഇന്ന് ലോകങ്ങളില്ല. ഇതാണ് പാച്ചർമാരും മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന അറിയാം വിശ്വാസികൾക്ക്. പാച്ചർ പൊട്ടന്മാരും വിശ്വാസിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, സഹോദരി നിങ്ങൾ മുണ്ടിനീരിന്റെ വാക്സിൻ എടുത്തില്ലേ, നിങ്ങൾ മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിൻ എടുത്തില്ലേ, നിങ്ങൾ ആ വാക്സിൻ എടുത്തില്ലേ, ഈ വാക്സിൻ എടുത്തില്ലേ, അതൊക്കെ എടുത്തപ്പോൾ രോഗം ഈ ലോകത്ത് വരാതെ വണ്ണം സൂക്ഷിച്ചില്ലേ, കരുതിയില്ലേ. ദൈവവചനം പഠിപ്പിക്കുന്ന പാച്ചർമാരാ മുണ്ടിനീരിന്റെ വാക്സിന്റെ ഗുണഗണമങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് രോഗം വരാത്ത കാരണം അതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ രോഗം വരാതെ നിങ്ങൾ ജീവിച്ചില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത്, ഈ വാക്സിനൊക്കെ നിങ്ങൾ എടുത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് ലോകത്തിന് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് ഇതൊക്കെ എന്താ പറയുക, നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്തുവാ രാജാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നാ വചനം പറയുന്നത്. ഏത് രാജാവിന് എപ്പോൾ കീഴ്പ്പെടണമെന്നാ വചനം പറയുന്നത്? രാജാവിന് കീഴ്പ്പെട്ടിരിക്കണം, കാരണം രാജ്യത്തിന്റെ ഭരണസുസ്ഥിരയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ അവന് വേണ്ടി കീഴ്പ്പെട്ടിരിക്കണം. പക്ഷെ അവന് എന്നെ അടിമയാക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ കീഴ്പ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ല. പറഞ്ഞു പിടികിട്ടിയോ? രാജാവിന് കീഴ്പ്പെട്ടിരിക്കണം, കാരണം രാജ്യത്തിന്റെ വ്യവസ്ഥക്കനുസരിച്ച്, രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച്. രാജ്യത്തിന് ഇപ്പൊ പറയുകയാണ് നിങ്ങൾക്ക് ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്ത് പോകണം, പാസ്പോർട്ട് വേണം, ആ രാജ്യത്തിന്റെ നിയമമാണ്. ആ ശരി, ഓക്കെ, എടുത്തേ പറ്റത്തുള്ളൂ, എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്ന വില്ല ഓഫീസിൽ പോകണമെങ്കിൽ ഇന്ന പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യണം, അത് രാജ്യത്തിന്റെ വ്യവസ്ഥയാണ്, നിയമമാണ്, ഓക്കെ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ എന്നോട് ചോദിക്കണം, നീ തിന്നണമെങ്കിൽ, നീ കുടിക്കണമെങ്കിൽ, നിനക്ക് ആഹാരം വേണോ, നിനക്ക് തിന്നണോ, നിനക്ക് കുടിക്കണോ, എന്നാ ഞാൻ പറയുന്നത് ചെയ് എന്ന് പറഞ്ഞാൽ അത് കളിക്കുന്ന കാര്യമാണോ? അത് കളിച്ച കാര്യമാണോ? നീ തിന്നണമെങ്കിലും നീ കുടിക്കണമെങ്കിലും നീ ജീവിക്കണമെങ്കിലും നിന്റെ ശരീരം എനിക്ക് തന്നാൽ നിന്റെ ശരീരത്തിൽ ഞാൻ കുത്തിവെക്കുന്ന ചില സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രം മതി, ഞാനൊരു വിഷം തരും നിന്റെ ശരീരത്തില്, അതുകൊണ്ട് നിനക്ക് നടക്കാം, നിനക്ക് ജീവിക്കാം, നിനക്ക് തിന്നണം എന്ന് പറഞ്ഞ് നിന്റെ ശരീരം ചോദിച്ചാൽ കൊടുക്കേണ്ട കാര്യം ഇരിക്കുന്നു. അതിനാണ് ശദ്രക്കും മേശക്കും പറഞ്ഞത്. ശദ്രക്കും മേശക്കും അഭേദനവും പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ശരി, നീ ഉണ്ടാക്കി വെച്ച ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, പേടാ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഈ ലോകത്തിന് വേണമെങ്കിൽ ഇവനെ നിയന്ത്രിക്കാം, ഇവൻ ലോകത്തിന്റെ രാജാവായിരിക്കാം. ഈ ലോകത്തിലുള്ള എന്താ പറയുക, എന്തുവാ നമ്മുടെ വസ്തുപരമായിട്ടുള്ള കാര്യത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറഞ്ഞ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ ഓക്കെ സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ എന്റെ ശരീരം ചോദിക്കുന്നത് ന്യായമാണോ? അത് എനിക്കുള്ളതല്ലേ, എന്റെ ശരീരം തന്നാലേ പറ്റത്തുള്ളൂ. നിന്റെ ശരീരത്തിൽ ഞങ്ങൾ കുത്തിവെക്കുന്ന ഒരു സാധനം ഞങ്ങൾ അതിനകത്ത് കുത്തിവെക്കും എന്ന് പറഞ്ഞിട്ട് വലിയ പാത്രം നിറച്ചും ബിരിയാണി തന്നിട്ട് അതിനകത്ത് ചിക്കനും മട്ടനും അതും ഇതും മണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് ബിരിയാണി കൈ പാത്രത്തിൽ വെച്ചിരിക്കുക എന്നിട്ട് പറയുകയാണ് ഒരു തുള്ളി വിഷമേ ഒഴിച്ചു വെച്ചിട്ടുള്ളൂ തിന്നോ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓ ബിരിയാണി ടേസ്റ്റുള്ള ബിരിയാണിയാ, തിന്നുവോ പൊട്ട വിശ്വാസിയെ, എടാ പൊട്ടന്മാരെ, നീയൊക്കെ തിന്നുവോ? അങ്ങനെയാണെങ്കിൽ തിന്നും. ആര് തിന്നും എന്നറിയാമോ? വിവരമില്ലാത്ത ജനം, ബോധം നശിച്ചു പോയവന്മാർ, ബുദ്ധിയും ബോധവും ഇല്ലാതെ ആർത്തി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, അവർ നിങ്ങളെ ട്രാപ്പ് വെക്കും. മനുഷ്യർ ആദിഭക്ഷണത്താൽ ഉപജീവന ചിന്തകളാൽ മദ്യപാനത്താൽ കുഴഞ്ഞിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞത്. അപ്പോൾ ട്രാപ്പ് വെക്കും, മനസ്സിലായോ? അപ്പോൾ ഈ ലോകത്തിന്റെ മോഹത്തിനും ഈ ലോകത്തിലെ ഞം നണ്ണിക്കാനും വേണ്ടിയിട്ട് ഇവന്മാര് പോയി ആ ട്രാപ്പിനകത്ത് പോയി എന്ത് ചെയ്യും? വീണ് കൊടുക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് ഈ കാര്യം വെളിപ്പെടുത്തി കൊടുത്തത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അറിഞ്ഞുകൊള്ളുക, ആ പാത്രം നിറച്ചും മനോഹരമായ ടേസ്റ്റിയായ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് അത് നിന്നെ തിന്നോന്ന് പറഞ്ഞിട്ട് കുറച്ച് വിഷമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതിനകത്ത്, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നീ എത്രത്തോളം മന്ദബുദ്ധി ആയതുകൊണ്ടാണ് അതുപോലും ടേസ്റ്റോടെ വാരി കഴിക്കുന്നത്. അപ്പൊ നീ സോംബി ആയതുകൊണ്ടാ പിടിയിട്ട്, എന്തുകൊണ്ടാ സോംബി ആയതുകൊണ്ടാ? സോംബി എന്ന് പറയുമ്പോ എന്തുവാ? കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാത്തവൻ, അൺകോൺഷ്യസ് മൈൻഡും വർക്ക് ചെയ്യാത്തവൻ, വെറും സബ് കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്ന ഒരു ജഡം സോംബി എന്ന് പറയുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പോലെ ഒരു യന്ത്രം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിടിയെത്തിയോ? ഒരു മിനിറ്റ്, ഞാൻ ചാർജ് കുത്തട്ടെ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ ജനം പോയി എന്ത് ചെയ്യുകയാണ്, ഇവന്റെ മുൻപിലൊക്കെ പോയി വീണു കൊടുക്കുകയാണ്. നമ്മളെ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് നമ്മളെ ഭരിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, പിന്നെയോ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കണമെന്ന് നേതാക്കന്മാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇവിടെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. നിന്റെ ശരീരം താ, നിന്റെ ശരീരം തന്ന, അതല്ലേ ചെയ്തത്, മാര് വാക്സിൻ എടുക്ക്, നിനക്ക് ആഹാരം തരാം,
വാക്സിൻ എടുക്ക്, നീ ഹോട്ടലിൽ പോകാം. വാക്സിൻ എടുക്ക്, നിനക്ക് ജോലി തരാം. വാക്സിൻ എടുക്ക്, നീ ബാറിൽ പോകാം. ഇല്ലയോ, നീ പോകണ്ട എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? എടാ, എന്റെ ശരീരത്തിനകത്തൊരു സാധനം വിഷം കുത്തിവെച്ചിട്ട് അത് കുത്തിവെക്കുന്നത് എന്താണെന്ന് ഞാൻ പോലും അറിയാൻ എനിക്ക് അവകാശമില്ലേ? അവകാശമില്ലേ? ഈ അവകാശമാണ് ഇമാർ കഴിഞ്ഞ പ്രാവശ്യം എന്ത് തരാതെയാക്കിയത്? ഈ അവകാശത്തെയാണ് മുടക്കിയത്. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. നിങ്ങളെ വഞ്ചിച്ചു, ട്രാപ്പിലാക്കി. എന്റെ പ്രിയ സഹോദരങ്ങളെ, അപകടം വലുതാണേ, അപകടം വലുതാണേ. ചിന്തിച്ചും മനസ്സിലാക്കിയും ബുദ്ധിയും ഉപയോഗിച്ച് പോവി. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഇത്ര ശക്തമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോയി എത്താൻ പോകുന്നത് ഇവന്റെയൊക്കെ കയ്യിലാണ്. അവിടെയാണ് അപകടം വരാൻ പോകുന്നത്. ഇതെല്ലാം പോയി എത്തിപ്പെടാൻ പോകുന്നത് ഇവന്റെ കയ്യിലാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചും ഈ ലോകം കൊണ്ടുവന്ന ഇലുമിനാറ്റികൾ കൊണ്ടുവരുന്ന ഈ സകല അജണ്ടകളെയും അവസാന നിമിഷം തല്ലാഹു എന്ന് പറയുന്ന കാമദേവന് വേണ്ടി, ഹാലിഫേറ്റിന് വേണ്ടിയിട്ട് ഇവന്മാരാണ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഈ മന്ദബുദ്ധികൾക്ക് എല്ലാം ജിഹാദാണല്ലോ. സകലതും തള്ളാഹുവിന്റെ ഹാലിഫെറ്റിന് വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതൊരു യഹൂദനാണ്. ആ യഹൂദൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതലും ഇസ്ലാമിക ഹാലിഫേറ്റിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നതും ഹാലിത് മഷാൽ വന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തതും നിങ്ങൾ ജിഹാദിനായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സോഷ്യൽ മീഡിയ ഇന്ന് ജിഹാദാക്കി കൊണ്ടു നടക്കുന്ന ആരാ? നമ്മന്റെ ആൾക്കാരാ കൊണ്ടു നടക്കുന്നത്. മനസ്സിലായോ? ഇസ്ലാമിക ഖാലിഫത്തിന് വേണ്ടി സോഷ്യൽ മീഡിയമാർ അതിനായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിന്റെ ഈ കമ്പ്യൂട്ടർ സാധനമായി, കമ്പ്യൂട്ടർ പരമായിട്ടുള്ള സകല ടെക്നോളജിയുടെയും സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോക്കിയാൽ അതിന്റെ എല്ലാം ഷോപ്പുകൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? എല്ലാം ഇവന്റെ കയ്യിലായിരിക്കുന്നത്. നിങ്ങളൊന്ന് കൺവട്ടത്തിലൊന്ന് കണ്ണോടിച്ച് നോക്ക്. നിങ്ങളൊന്ന് കണ്ണോടിച്ച് നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഇലക്ട്രോണിക് പരമായിട്ടുള്ള സകല സാധനത്തിന്റെയും ഷോപ്പുകൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഇവന്മാരുടെ കയ്യിലായിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ മേഖലയും ഇവന്മാരെന്ത് ചെയ്യുകയാണ്? കുറേശ്ശെ 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 പിടിച്ചെടുക്കുകയാണ്. ലോകം ഇലുമിനാറ്റികൾ ഒന്നുണ്ടാക്കി കൊടുക്കും, അത് ഇവന്മാരെന്ത് ചെയ്യും? ക്യാച്ച് ചെയ്യും. ഇലുമിനാറ്റി ഒന്നുണ്ടാക്കി കൊടുക്കും, അത് ഇവന്മാർ ക്യാച്ച് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? തള്ളാഹുവിന്റെ ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലുമിനാറ്റികൾ ഈ ഏകലോക ഭരണം ഉണ്ടാക്കി കൊടുത്ത് ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്? ഈ തള്ളാഹുവിന്റെ ഹാലിഫേറ്റിന്റെ കയ്യിൽ പോകാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഡെൻവർ എയർപോർട്ടിൽ 1994 ഇലുമിനാറ്റികൾ തന്നെ അവിടെ കൃത്യമായി വരച്ചു വെച്ചു. ഒരുത്തൻ ഉറങ്ങിക്കിടക്കുകയാണ്, കയ്യിലൊരു വാളുമുണ്ട്, ഒരു തോക്കുമുണ്ട്, ഒരു തീവ്രവാദി ഉറങ്ങിക്കിടക്കുകയാണ്. അവസാനം ആ തീവ്രവാദി, അപ്പോൾ ജനം സമാധാനമെന്നും നിർഭയമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും, അയ്യോ നമുക്ക് സമാധാനമാണ്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചിരിച്ചും ആനന്ദിച്ചും ഉല്ലസിച്ചും തിന്നും കുടിച്ചും ആടിയും പാടിയും ലക്ഷക്കണക്കും 10,000,000 വ്യൂവേഴ്സിനെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയല്ലേ. ഭാര്യയും ഭർത്താവിനെ ടിക്ടോക്ക് കാണാൻ വേണ്ടിയിട്ട്, എന്റെ ചെറുക്കനെയും പെണ്ണിന്റെയും ടിക്ടോക്ക് കാണാൻ വേണ്ടി, റീൽസ് കാണാൻ വേണ്ടിയിട്ട് അവർ ആടുന്നതും അറിയുന്നതും രസിക്കുന്നതും തുള്ളുന്നതും ഒക്കെ കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം വഴിയിൽ എന്തോ 10 മില്യൺ കണക്ക് വ്യൂവേഴ്സ് കയറി നോക്കുക. ഇതൊക്കെ ഒന്നാലോചിച്ച് നോക്കണം. പെണ്ണിന്റെ വയറ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് മില്യൺ കണക്ക് ആൾക്കാരാ. മനുഷ്യന്റെ ചിന്താബോധം പോയ പോക്ക് കണ്ടോ? എടാ, പെണ്ണിന്റെ വയറ് കാണാൻ വേണ്ടി പോകുന്നത് മില്യൺസ് ജനമാണ്. അവിടെ കാല് കാണാൻ വേണ്ടി പോകുന്നതും അവിടെ തുള്ളുന്നത് കാണാൻ വേണ്ടി പോകുന്നതും ഇങ്ങനെ ഒന്ന് അവൾ ഇങ്ങനെ ഒന്ന് കറങ്ങി ഒന്ന് ചിരിച്ചാ മതി, അത് കാണാൻ പോകുന്നത് മില്യൺ കണക്ക് ആൾക്കാരാണ്. ലോകത്തിന്റെ പോക്ക് കണ്ടോ നിങ്ങള്? മന്ദബുദ്ധികളായ ഒരു ജനത്തെ എല്ലിങ് കഷ്ണം വലിച്ചെറിഞ്ഞു കൊടുത്ത് പട്ടിയെപ്പോലെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ബുദ്ധിപരമായി ഇവിടെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മന്ദബുദ്ധികളായ ജനത്തിന്റെയൊക്കെ അന്ത്യം എന്തായിരിക്കും? ഇങ്ങനെയുള്ളതിനെയൊക്കെയാണോ കർത്താവിന് വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ മന്ദബുദ്ധി ആയിരിക്കുന്നതിനെയൊക്കെയാണ്. ഇപ്പം ഒരു എന്താ പറയുന്ന ഒരു ഒരാളൊരു കമ്പനി നടത്തും, വലിയൊരു കമ്പനി നടത്തുകയാണ്. ഈ കമ്പനിയിലേക്ക് അയാൾ ആളെ എടുക്കുകയാണ്. അദ്ദേഹം ആളെ എടുക്കണമെങ്കിൽ ആ കമ്പനിക്ക് എനിക്ക് ആളെ ജോലിക്ക് ആളെ വേണം, ആ കമ്പനിക്ക് ആളെ വേണമെന്ന് പറയുമ്പോഴത്തേക്കും ടിക്ടോക്കിനകത്തും റീൽസിനകത്തും രസിച്ചും ചിരിച്ചും പാടിയും സമയം കളയുന്നവൻ പോയിട്ട് അവിടെ പോയിട്ട് ഞാനും എന്നെ എടുക്കണേ എന്ന് പറഞ്ഞവൻ കയറ്റിരുത്തുവോ?
കൃത്യമായ അവൻ ചോദ്യങ്ങൾ ചോദിക്കും. ആ ഇന്റർവ്യൂവിന് അവന് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ലോകജ്ഞാനവും അറിവും ബുദ്ധിയും ഉള്ളവനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് സെലക്ട് ചെയ്താണ് അവൻ ഇന്റർവ്യൂവിന് എടുക്കുന്നത്. അതും 10,000 പേര് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് അവൻ ചോദിക്കുന്നത് ഒരേ ചോദ്യമായിരിക്കും. ആ ചോദ്യത്തിന് 10,000 പേരും ഉത്തരം പറയും. ഉത്തരം പറയാതെ ആരും വരത്തില്ല. എല്ലാവരും അവരെ കൊണ്ട് അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം പറയും. അങ്ങനെ അവരെ കൊണ്ട് അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഉത്തരം അനുസരിച്ചാണോ ഇന്റർവ്യൂവിന് പോകുന്നവൻ അവനെ എടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്? അല്ല. ഈ ചോദ്യം ചോദിച്ചവനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിനോട് സാമ്യമായ ഉത്തരം ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. ആ ഉത്തരത്തിനോട് സാമ്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെടുന്നവനെയാണ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളവനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ജോലിക്കായിട്ട് എടുക്കുന്നത്. ഇതുപോലെ ദൈവവും മനുഷ്യനോട് പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന്. ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രനെ നോക്കുന്നുവെന്നാ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ തിരക്കുകയാണ്. നിങ്ങൾ അന്ത്യകാലം എടുത്ത് വായിച്ചു നോക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ ഉടനീളം പറയുകയാണ്, ഇവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. പിന്നെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മണൽമേൽ വീട് പണിത മന്ദബുദ്ധിയും ഉണ്ടെന്നാണ് അതിന് അർത്ഥം. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ ദൈവം അന്വേഷിക്കുകയാണ്. 10 നോക്കിയേ നിങ്ങൾ, 5 ബുദ്ധിയുള്ള കന്യകമാരായിരുന്നു. വിളക്കിൽ അവർ ഓൾറെഡി എണ്ണയും കൂടി കരുതി വെച്ചിട്ട് അവർ കയറിയിരുന്നത്. മറ്റുള്ളവരാണെങ്കിൽ ചിരിച്ചും കളിച്ചും ഉള്ള എണ്ണയും വേടിച്ചോണ്ട് വന്നിട്ട് അതിന് 5 വന്നിരിക്കുക, മറിഞ്ഞിരിക്കുക. എന്നിട്ട് ഉള്ള സമയം വെച്ച് അത് വിളക്കും കത്തിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാണ്, റീൽസിനകത്തും ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇരുന്നപ്പോഴാണ് എണ്ണ തീർന്നു പോയത് അവരറിഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും, യോ എണ്ണ തീർന്നു പോയി, ഇപ്പൊ എന്ത് ചെയ്യും, കുറച്ച് എണ്ണ കിട്ടിയെങ്കിൽ. നോക്കുമ്പോൾ മറ്റവരിങ്ങനെ കാത്തിരിക്കുക, എപ്പോഴാ കുറെ തീ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് നേരെ തീക്കാത്ത് കാത്തിരിക്കുക അവര്, മണവാളം വരുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആ എണ്ണ ഒന്നും വറ്റിപ്പോകാതെ വേണ്ടി കാത്ത് കാത്ത് കാത്തിരിക്കുക. അപ്പോഴേ യോ കുറച്ച് എണ്ണ തരുമോ ഞങ്ങൾക്ക്. ഇല്ല സഹോദരി, ഇനി അതാ പറഞ്ഞത്, അവൻ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവനെയും കൂടി രക്ഷിക്കാൻ വേണ്ടി നിന്റെതും കൂടി കയ്യിലെടുക്കുന്നതും കൂടി എണ്ണയും കൂടി തൂക്കി കൊടുത്താലുണ്ടല്ലോ, എന്ത് സംഭവിക്കുന്നറിയാമോ? അവസാനം കർത്താവ് വരുന്ന സമയത്ത് രണ്ടെണ്ണത്തിനെയും കാണത്തില്ല. അപ്പൊ അവര് ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കുമായിട്ട് തികയത്തില്ല, വേണമെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് വിട്ടു. മനസ്സിലായോ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവനവൻ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു പോകേണ്ട സമയമാണ്. ബുദ്ധിയുള്ളവനായിട്ട് ഒരുങ്ങേണ്ട സമയം. ബുദ്ധിയുള്ളവരായിട്ട് ഒരുങ്ങിക്കൊള്ളുക, ഇല്ലെങ്കിൽ അപകടം വലുതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങൾ. ഒരു മിനിറ്റ്, ഞാൻ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ, കൈ അഴയ്ക്കുന്നു. അപ്പം ഈ അന്ത്യകാലഘട്ടത്തിൽ അവനവൻ എന്ത് ചെയ്യണം, വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം. അതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അവനവൻ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ അവനവൻ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവനവൻ ബുദ്ധിയുള്ളവനായി കാര്യങ്ങളെ ഗ്രഹിക്കണം. ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ മേൽ ഇലുമിനാറ്റുകൾ ആധിപത്യം സ്ഥാപിക്കാൻ പോവുകയാണ്. തെളിവ് സഹിതം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇസ്രായേലിന്മേൽ ഇലുമിനാറ്റുകൾ ആധിപത്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്നും. ഇസ്രായേലിൽ ഉള്ള ദൈവമക്കൾ, അതായത് ഇസ്രായേലിനെ വചനത്തെ ഫോളോ ചെയ്യുന്നവർ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ടെക്നോളജി ഇത്രത്തോളം വളർന്നു വന്നിരിച്ചിരിക്കുന്നു, ഇത്രത്തോളം വളർന്നു വന്നിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ സംഭാവന ആരാ കൊടുത്തിരിക്കുന്നത്? ഈ ടെക്നോളജിക്ക് യഹൂദന്മാരല്ലേ ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും ഇന്നും യഹൂദന്മാരിൽ ഹർദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അതായത് ദൈവ വചനത്തെ ഫോളോ ചെയ്യണമെന്ന്, ശബാത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ ഫോളോ ചെയ്യണമെന്ന് എരിവോടുകൂടി ദൈവവചനവുമായി മഷികയുടെ വരവിന് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ യഹൂദന്മാരുണ്ട്. ആ യഹൂദന്മാർക്ക് നേരാവണ്ണം ഒരു ഫോൺ പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക.
വീഡിയോകൾ, വീടുകളിൽ റേഡിയോ പോലും അവർ ഉപയോഗിക്കാറില്ല. അവരുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും അവർ ചിന്തിക്കാറില്ല എന്ന് വേണം പറയാൻ. ടെക്നോളജിയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നവരാണ്. എന്നാൽ പോലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ മഷിക എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഈ മൊബൈലും കുത്തിക്കൊണ്ട് 24 മണിക്ക് നിൽക്കുന്ന പരിപാടിയൊന്നും യഹൂദന്മാർക്കില്ല. യഹൂദന്മാർക്ക് ആകെ ഉള്ളൊരു ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇത് പണ്ടത്തെ നോക്കിയ ഇല്ലേ, എയർടെലിന്റെ പരസ്യം വരുന്ന ഒരു നോക്കിയ ഫോണില്ലേ, കുഞ്ഞു ഫോണ്. ഈ പോലത്തെ ഒരു കുഞ്ഞു ഫോണ് യഹൂദന്മാരുടെ കയ്യിലിരിപ്പുണ്ട്. അതിന് മെസ്സേജ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്തൊരു മെസ്സേജ് പോലും ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കോളുകൾ വന്നാൽ ഹലോ എന്തുകൊണ്ട് വിശേഷം? കാരണം ഫോൺ ഉപയോഗിച്ചത് കണ്ടുപിടിച്ചത് എന്തുപോലെ എന്തിനാണ്? കോൾ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ കോളിന് വേണ്ടിയിട്ട് ഹലോ എന്തുണ്ട് വിശേഷം, എങ്ങനെ ഇരിക്കുന്നു വിശേഷം. പക്ഷെ ഇന്ന് ലോകത്തെ നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ട് തരാൻ വേണ്ടിയിട്ട് ടെക്നോളജി കൊണ്ട് ഫോണൊക്കെ ഉപയോഗിച്ചു. എന്നാണെന്നറിയാമോ? ഈ ഫോണ് വെച്ചിട്ടാണ് നിങ്ങളെ ചതിക്കാൻ പോകുന്നത്, നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഫോണ് വെച്ചിട്ടാണ്. 2024 നിങ്ങളുടെയൊക്കെ ഫോണുകളെല്ലാം അപ്ഡേഷൻ സംഭവിച്ചോ? 2024 ഫോണുകൾക്കെല്ലാം വലിയ വ്യത്യാസമെല്ലാം തോന്നിയായിരുന്നു നിങ്ങൾക്ക്? ഇൻസ്റ്റാ ടെലഗ്രാമിന് വലിയ വ്യത്യാസം തോന്നിയോ? ഫേസ്ബുക്കിൽ വലിയ വ്യത്യാസം തോന്നിയോ നിങ്ങൾക്ക്? പിന്നെ വാട്സപ്പിൽ വലിയ വ്യത്യാസം തോന്നിയോ നിങ്ങൾക്ക്? തോന്നിയില്ലേ? ആർക്കെങ്കിലും പുതിയൊരു അപ്ഡേഷൻ വന്നതുപോലെ ഫീൽ ആയില്ല നിങ്ങൾക്ക്? ആർക്കും ഫീൽ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അങ്ങനെ 2024 ആയപ്പോഴത്തേക്കും അപ്ഡേഷൻ സംഭവിച്ചു ഓട്ടോമാറ്റിക്കലായിട്ട്. നിങ്ങളാണോ അപ്ഡേറ്റ് ചെയ്തേ? അല്ലല്ലോ. ഓട്ടോമാറ്റിക്കലായിട്ട് അവൻ ഇന്നത് പുതിയ ടെക്നോളജി അനുസരിച്ച് പുതിയ രീതിക്കനുസരിച്ച് അവൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അപ്ഡേറ്റ് ചെയ്ത് ലോകം മുഴുവനും കൊടുത്തു. അവനല്ലേ അവിടെ നിയന്ത്രിച്ചേ? എടാ, അവൻ അവിടെ നിന്ന് നിയന്ത്രിച്ചപ്പോൾ നിങ്ങളുടെ എല്ലാം ഫോണുകളെല്ലാം തന്നെ സ്വയം അപ്ഡേറ്റ് ആയില്ലേ? ആയില്ലേ? ഇതുപോലെ തന്നെയാണ് ഈ വാക്സിൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും മനുഷ്യന്റെ ശരീരത്തിൽ നാനോ പാർട്ടിക്കിൾസ് വഴിക്ക് നാനോ ചിപ്പ് കടത്തി വിട്ട് കഴിഞ്ഞാൽ 5G കൂടി കണക്ട് ആയിക്കൊണ്ട് പിന്നീട് അവിടെ ഇരുന്നു കൊണ്ട് അവന് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണുന്ന ആക്സസും ഒന്നും അപ്ഡേറ്റും ഒന്നും ആയിരിക്കത്തില്ല, സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നടക്കാൻ പോകുന്നത്. അയ്യോ, ബുദ്ധിയുള്ള ദൈവം ജനമേ, തലച്ചോറുണെന്ന് ഉണരു. നിങ്ങൾ തലച്ചോറൊന്ന് ഉണര്. നിങ്ങളിരുന്നിട്ട് എന്തുവാ കുത്തിക്കൊടുത്ത് അപ്ഡേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അപ്ഡേറ്റ് ചെയ്യും. അവിടെ ഇരുന്നു കൊണ്ട് അവൻ അവിടെ ഇരുന്ന് ഒരു സ്വിച്ച് ഞെക്കിയാൽ മതി, അവന് കൊടുത്താൽ മതി ഒരു അപ്ഡേറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ചെയ്ത് വന്നോളും. അത് ഇത് തന്നെയാണ് ഈ നാനോ പാർട്ടിക്കിൾസ് വെച്ച് മനുഷ്യ ശരീരങ്ങളിൽ വാക്സിനിലൂടെ കൊടുത്തിട്ട് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ മനുഷ്യനെ ട്രാൻസ് ഹ്യൂമാനിസം എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു അജണ്ടയാണ് നടക്കുന്നത്. ആ അജണ്ടയാണ് ഇന്ന് ലോകത്തിലേക്ക് എത്തിക്കാൻ ഇവർ പെടാപ്പാട് പെട്ടോണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി വളർന്ന് 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 പോകുന്ന എന്തിനാണെന്നറിയാമോ? നിങ്ങളെ സുഖിപ്പിച്ചിരുത്തി, നിങ്ങൾക്കെല്ലാം തന്ന്, നിങ്ങളെല്ലാം സന്തോഷിപ്പിച്ച്, നിങ്ങളെല്ലാം എന്തുവാ ഏറ്റവും വലിയ ഉച്ചകോടിയിൽ കൊണ്ടുപോയി സ്നേഹത്തിൽ അങ്ങ് ഇരുത്തി വെക്കാൻ വേണ്ടിയിട്ടൊന്നും ചിന്തിക്കരുത്. ഈ ടെക്നോളജി കുറേശ്ശെ കുറേശ്ശെ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഇപ്പോഴല്ല, കുറേ ഒരു വർഷങ്ങൾ രണ്ട് വർഷങ്ങളൊക്കെ ആയെന്ന് തോന്നുന്നു. യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ വളരെ ബുദ്ധിപരമായിട്ടായിട്ട്, കാരണം എൻ്റെ യൂട്യൂബ് ചാനലുമാർ പലപ്പോഴും പൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നും രണ്ടും പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലുമാർ പൂട്ടി. അതുകൊണ്ടാണ് ഈ യൂട്യൂബ് മോണോട്ടൈസ് ചെയ്തിട്ടിരിക്കുന്നത് തന്നെ. കാരണം മോണോട്ടൈസ് ചെയ്യാത്തത് കൊണ്ട് ഇവന്മാരെന്ത് ചെയ്തു, എൻ്റെ ചാനല് വ്യാജം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാനലാണെന്ന് പറഞ്ഞിട്ട് യുവമാരെന്ത് ചെയ്തു, മനഃപൂർവ്വം അത് ഒന്നിൽ മോണോട്ടൈസ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ പൂട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മോണോട്ടൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇപ്പൊ നിൽക്കുന്നത് കുറച്ചെങ്കിലും, അല്ലെങ്കിൽ നിൽക്കത്തുമില്ലാതെ. അപ്പൊ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ഈ മോണോട്ടൈസ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് പൈസ വരുന്നൊന്നും നിങ്ങൾ അതിന് തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. അതും വേറൊരു പ്രശ്നത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ, എന്തുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ മോണോട്ടൈസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അത് വേറെ കാണുന്നവർ വേണമെങ്കിൽ. അപ്പോൾ ഇതെന്തിനാ ഇവന്മാരെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാൻ അപ്പോൾ ഒരു വീഡിയോ ഇറക്കി. ആ ഒരു വീഡിയോയ്ക്കകത്ത് പ്രിൻസ് എന്ന് പറയുന്നൊരു പാട്ടുകാരൻ, അവൻ 1980s ആ പാട്ടുകാരൻ ഒരു പാട്ടിനകത്ത് അവൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവർ നിങ്ങളെ ട്രാക്ക് ചെയ്യും, നിങ്ങൾ എവിടെ പോകുന്നു, എവിടെ വരുന്നു, എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവർ ട്രാക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഉപയോഗിച്ചവൻ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാട്ട് അവൻ ഒരു പാടിയിരുന്നു, ആ പ്രിൻസ് എന്ന് പറയുന്നവൻ. ആ പാട്ടിന്റെ വരികൾ ഞാൻ പാട്ട് പോലും ഇട്ടില്ല, ആ വരികൾ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു സ്ക്രീനിൽ. ആ വരികൾ അവൻ ഇട്ട ആ സ്ക്രീൻ പാട്ടിന്റെ വരികൾ ജസ്റ്റ് സ്ക്രീനിലൊന്ന് എഴുതി കാണിച്ചപ്പോൾ
ഉടനെ ഇവന്മാർ എന്ത് ചെയ്തറിയോ, 3 ദിവസം ആ വീഡിയോ എൻ്റെ ചാനലിൽ കിടന്നിരുന്നു. ആ 4ാം ദിവസമായപ്പോൾ കൃത്യമായിട്ട് എൻ്റെ ചാനല് മണത്ത് പിടിച്ചോണ്ട്, കാരണം ആ ചാനലിന്റെ ഇടയിലാണ് ഞാൻ ഒരു സംഭവം വിട്ടിരിക്കുന്നത്, തുടക്കത്തിൽ പോലുമല്ല. എന്നിട്ടും ഇവന്മാർ കണ്ടുപിടിച്ച് എന്ത് ചെയ്തിട്ട് പോയി, അത് ബ്ലോക്ക് ചെയ്ത്. കാരണം ജനം അറിയരുത്, ജനം സത്യം അറിയരുത്. അതുകൊണ്ട് ദാനിയൽ പ്രവചനം പറയുന്നത് 8:12 പറഞ്ഞ പോലെ, അവൻ സത്യത്തെ നിലത്ത് തള്ളിയിട്ട് അവനവന്റെ കാര്യം സാധിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞതുപോലെ സത്യത്തെ അങ്ങ് വലിച്ച് നിലത്ത് തള്ളിയിടുകയാണ് ജനം അറിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എന്റെ ചാനൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഇവന്മാര്. അത് എത്ര എത്ര പ്രാവശ്യം വീഡിയോ, എത്ര പ്രാവശ്യം എന്റെ ചാനലിൽ ഇവർ അടച്ചു പൂട്ടിയെന്ന് അറിയാമോ? പിന്നെയും അത് തുറന്നു തരും, പിന്നെയും അത് ബ്ലോക്ക് ചെയ്യും. പിന്നെ അവസാനം ഒറ്റ കൈക്ക് ഇവന്മാർ എന്റെ ചാനല് എന്ത് പറഞ്ഞ പൂട്ടാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയപ്പോഴാണ് എനിക്കത് മോണിറ്റൈസ് ചെയ്യേണ്ടി വന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്, അത് എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് പറയാ, സത്യം ലോകം അറിയരുത് എന്ന് പറഞ്ഞ് ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവന്മാര് മുന്നോട്ട് പോകുന്നത്, പ്രിയ സഹോദരങ്ങളെ. അപ്പം നാട്ടുകാർക്ക് തിന്നുപോകാനുള്ള എല്ലിങ് കഷ്ണം കൊടുത്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ എല്ലിങ് കഷ്ണത്തിനകത്ത് കടിച്ചു തൂങ്ങി റീൽസിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും എന്ത് പറയാ ടിക്ടോക്കിനകത്തും അതിനകത്തും ഇതിനകത്തും ജനം തൂങ്ങി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഈ ടെക്നോളജി വളർന്ന് 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 മേൽക്കോട്ട് പോകുന്നത് നിങ്ങളെ സന്തോഷിപ്പിച്ച്, നിങ്ങളുടെ കൈവെള്ളയിൽ ലോകം കൊണ്ട് തന്നിരുത്തി നിങ്ങളെ സുഖിപ്പിച്ചു. ഓ മക്കളെ, ലോകത്തിലുള്ള കുഞ്ഞു കുട്ടികളൊക്കെ നിങ്ങൾ ടെക്നോളജിയിൽ വളർന്ന് പന്തലിച്ചു നിങ്ങൾ സുഖിച്ച് ആനന്ദപുളകമായി ജീവിക്കുവേൻ, ഞങ്ങൾക്ക് ആ സുഭിഷ്ടമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് തരാൻ വേണ്ടിട്ടാ ഈ പൊട്ടജാതിയെ അവൻ ഈ ടെക്നോളജി എല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന എന്തിനാണെന്നറിയാമോ? അവൻ അത് വിജയിച്ചൊരു പണി ചെയ്യാനുണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിന്നെ അവന് അവന്റെ കൺട്രോളിലും അവന്റെ വരുതിയിലും കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്, എന്ത് പറഞ്ഞ ഈ വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക് മനുഷ്യൻ പോകാൻ പോകുന്നത്. അവന്റെ ഞാൻ പറഞ്ഞല്ലോ എന്തുവാ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന സംഭവം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകത്തിനകത്ത് മനുഷ്യർ തിന്നാനും കക്കൂസി പോകാനും മാത്രം ഈ വെർച്വൽ ലോകത്ത് നിന്ന് പുറത്തു വരും. അതുവരയ്ക്കും അവർ ആ വെർച്വൽ റിയാലിറ്റി, ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഒരു റീൽസ് കാണാൻ വേണ്ടി ഒരുത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു റീലാണോ കാണുന്നവൻ? അവനിരുന്ന് കണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ ആ റീൽസിനകത്ത് അവൻ കുത്തി കിടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഷോർട്സ് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവനൊരു ഷോർട്സ് ആണോ കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ ടൈം ഷോർട്സിനും റീൽസിനും ടിക്ടോക്കിനും എല്ലാം ഒരു 60 സെക്കൻഡ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് മൈൻഡ് കൺട്രോൾ ബേസ്ഡ് ആണ്. ആ ഒരു ടെക്നോളജി ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൻഡ് കൺട്രോൾ ബേസ്ഡ് ആണ്. 60 സെക്കൻഡ് മനുഷ്യൻ സമയത്തെ അനുസരിച്ച്, സമയത്തെ മനുഷ്യൻ ഇൻട്രസ്റ്റോടു കൂടിയും സമയത്തെ മനുഷ്യൻ വേഗത്തിൽ, ഇപ്പൊ സമയം ഫാസ്റ്റായിട്ട് പോകുന്നതായിട്ടാ മനുഷ്യന് ഫീലാകുന്നത്. സമയം ഫാസ്റ്റായി പോകുന്നില്ല, നിങ്ങൾ ഇന്നത്തെ ദിവസം രാവിലെ ഉണർന്നതും അറിയാം, വൈകിട്ടായപ്പോഴത്തേക്കും യൂ തത്തു പറ്റി January 1 അയ്യോ അന്ന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞല്ലേ, ഇന്ന് 5ാം തീയതി ആയല്ലോ, 5 ദിവസം ഓടിപ്പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? 5 ദിവസം വേഗത്തിൽ ഓടിയത് കൊണ്ടാണോ? സമയം അന്നും ഇന്നും, സൂര്യൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്, ഭൂമി ഒരുപോലെ തന്നെയാണ് കറങ്ങുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും സമയം നിങ്ങൾക്ക് പോവുകയാണ്. ഫാസ്റ്റായിട്ട് എങ്ങനെ പോകുന്നു? അവിടെയാണ് 60 സെക്കൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 60 സെക്കൻഡ്, 1 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ബേസ്ഡ് ആണ്. അതായത് മനുഷ്യൻ 60 സെക്കൻഡിനകത്തിരുന്ന് കാണും. അതായത് നിങ്ങൾ ഒരു സാധനം കുത്തിയിരുന്ന് കേട്ട് നോക്കിയേ, ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു സംഭവം കുത്തിയിരുന്ന് കേട്ട് നോക്കിയേ, നിങ്ങൾക്കാണെങ്കിൽ സമയം പോകുന്നത് അറിയത്തില്ല. എന്തുവായി ഇത്? ഷേ, ഓ 2 മണിക്കൂറെടുത്താ, ഷേ ഈ 1 മണിക്കൂറെടുത്ത എന്തുവായത് എന്നുള്ള ഫീല് വരും. നിങ്ങൾക്കൊരു മടുപ്പ് വരും, കാരണം സമയം പോയതായിട്ട് സമയം പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. 2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഒരു സംഭവം എന്ന് കേൾക്കാനിരുന്ന് കഴിഞ്ഞാൽ, നേരെ മറിച്ച് നിങ്ങൾ 1 സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു സംഭവം കണ്ടു നോക്കിയാൽ നിങ്ങൾ അപ്പോഴത്തേക്കും നിങ്ങൾ അടുത്ത 1 മിനിറ്റ് കാണാൻ തോന്നും, പിന്നെ അടുത്ത 1 മിനിറ്റ് കാണാൻ തോന്നും. അപ്പം നിങ്ങൾ 5 മണിക്കൂർ ഇരുന്ന് കൊണ്ട് 1 മിനിറ്റ് കണ്ടാലും നിങ്ങൾക്ക് സമയം പോയത് അറിയത്തേയില്ല. കാര്യം പിടികിട്ടിയോ? ഇതാണ് മൈൻഡ് കൺട്രോൾഡ് എന്ന് പറയുന്നത്. ടോട്ടലി മനുഷ്യന്റെ മൈൻഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മേഖലയിലും പഠിച്ചു വെച്ചിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ 5 മണിക്കൂറോ അല്ലെങ്കിൽ എന്താ പറയുക 24 മണിക്കൂറോ അതിനകത്ത് കിടക്കും, പക്ഷെ ഓരോ മിനിറ്റ് വെച്ചുള്ള ഓരോന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സമയം പോയത് അറിയില്ല, അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ എന്താ പറയുക പഴയതുപോലെ തന്നെ ലോകം ഇന്നും കിടക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ദിവസങ്ങൾ ഓടിപ്പോകുന്നു, കാരണം നിങ്ങൾ ഇതിനകത്ത് അഡിക്റ്റഡ് ആണ്. നിങ്ങളുടെ മൈൻഡ് മുഴുവനെയും ഇതിന്റെ രീതിയിൽ സിസ്റ്റത്തിൽ കൺട്രോൾ വെച്ചിരിക്കുകയാണ്. ഈ ടെക്നോളജിയിൽ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിനകത്ത് അടിച്ചേക്ക് ഇറക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ
ഈ വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക് ഇപ്പോഴേ റീൽസിനകത്തും ടിക്ടോക്കിനകത്തും ഇരിക്കുന്നവനെ ഇതാണെങ്കിൽ അവനൊരു വെർച്വൽ റിയാലിറ്റി ലോകത്തിൽ അവൻ ജീവിച്ചിട്ട് അതിൽ വരുമാനം കണ്ടെത്തിയാൽ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇപ്പം ഒരു വക്കീലിന് ഒരു പോലീസുകാരൻ, അവനാണെങ്കിൽ അവൻ്റെ ഈ നാച്ചുറൽ ബോഡിയുമായിട്ട് രാവിലെ എണീക്കണം, കുളിക്കണം, പിന്നെ പോയിട്ട് എന്തുവാ ഓഫീസിൽ പോയിരിക്കണം, പിന്നെ കേസ് അന്വേഷിക്കണം, അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവനിങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. മനസ്സിലായി? അപ്പം അവനൊരു മടുപ്പ് അവൻ്റെ ലഭിക്കുന്നു. ഇതേ വെർച്വൽ റിയാലിറ്റിയിൽ അവനൊരു പോലീസുകാരനായാലുണ്ടല്ലോ, അവൻ ഗെയിമായിട്ട് അവൻ ചിന്തിക്കുകയും ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? നാച്ചുറൽ ലൈഫിൽ അവൻ പോലീസുകാരനായിട്ട് അങ്ങിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ട് അത്രയ്ക്കും ഉണ്ട്. അല്ലെങ്കിൽ ഒരു നേഴ്സായിട്ടോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടോ, അല്ലെങ്കിൽ ഒരു ഫാർമറായിട്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഗുസ്തിക്കാരനായിട്ടോ എന്നൊക്കെ വീക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് ഈ ശരീരം അനുഭവിക്കണം. നാച്ചുറൽ ബോഡിക്കകത്ത് അവൻ്റെ ക്ഷീണം കാണും, അവൻ പോകണം, അവൻ ചെയ്യണം, അവൻ ബസ്സിൽ കയറണം, ഡ്രൈവ് ചെയ്യണം, അത് ചെയ്യണം, അവൻ്റെ ഡ്യൂട്ടി ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. നേരെ മറിച്ച് അവൻ ആ കാര്യം വെർച്വൽ റിയാലിറ്റിയിൽ ചെയ്യുമ്പോൾ അവൻ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും, പ്രതിയെ പിടിക്കാൻ അവൻ ഓടുകയാണ്. കാരണം അവനൊരു ഗെയിമായിട്ടാണ് അതിനെ കാണുന്നത്, അവൻ്റെ ബോഡിയല്ല അത് ചെയ്യുന്നത്. പിന്നെയോ അവൻ അവനിൽ തന്നെയുള്ള ഒരു അവതാറിനെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ് ആ കാര്യം. മനസ്സിലായോ? അവനിൽ തന്നെയുള്ള ഒരു അവതാറിനെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അവനത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് ചെയ്യുകയും അങ്ങനെ അവൻ മണിക്കൂറോളം അതിനകത്ത് സ്പെൻഡ് ചെയ്യും. അങ്ങനെ അവൻ അതിന് വിട്ട് പോകണം. കാരണം വെച്ചാൽ അവൻ്റെ വരുമാന മാർഗം കൂടി അവൻ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് അവൻ്റെ സ്കോർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിനകത്ത് സ്കോർ എടുത്ത് സ്കോർ എടുത്ത് സ്കോർ എടുത്ത് ആ സ്കോർ ആണ് ഇവന്റെ വരുമാന മാർഗമായിട്ട് അവന്റെ ഇൻകമായിട്ട് മാറുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇന്ന് യൂട്യൂബിൽ മനുഷ്യർ വരുമാനം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അയ്യോ ഞാൻ കുറച്ച് ഇരിക്കുന്നത് നേരമാണെന്ന് ഇരിക്കട്ടെ. അയ്യോ തെറ്റിദ്ധരിക്കല്ല, എന്റെ കാല് കാണിച്ചതല്ല ഞാൻ, കാലിൽ ഷോക്സ് ഉണ്ട്. ഇനി അത് വേണമെങ്കിൽ തെറ്റിദ്ധരിച്ച ആൾക്കാർ നോക്കി നോക്കും. എന്റെ കാലിൽ ഞാൻ ഷോക്സ് ഇട്ടിട്ടുണ്ട്, അതാണ് നിങ്ങൾ കണ്ടത്. മനുഷ്യരല്ലേ, പൊട്ട മനുഷ്യരോട് എന്തു പറയാനാ. ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം ഈ വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക് അവൻ എന്ത് ചെയ്യുകയാണ്? ഗെയിമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ വെർച്വൽ റിയാലിറ്റി ലോകത്തിലിരുന്നിട്ട് അവൻ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കണം. അപ്പം ഫുഡ് കഴിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രമായിരിക്കും അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? എണീക്കുന്നത്. പിന്നെയോ ബാക്കിയുള്ള സമയം മുഴുവനും എന്ത് ചെയ്യും? അവൻ അതിനകത്തിരിക്കുക. യൂട്യൂബിൽ വരുമാനം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യനൊരു വീഡിയോ എടുക്കുന്നു, ആ വീഡിയോയെക്കുറിച്ച് പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അതിനെ എഡിറ്റ് ചെയ്യുന്നു, അതിനെ ഇടുന്നു, അത് മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അവൻ്റെ എഫക്ട് അതിനകത്തുണ്ടാകും. അത് വെച്ചിട്ടാണ് മനുഷ്യൻ ഇന്ന് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ പല രീതികളിലും മനുഷ്യർ പലതരത്തിലുള്ള വീഡിയോകൾ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ ഉപയോഗിക്കുന്നു. പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വെർച്വൽ റിയാലിറ്റി ലോകത്തിലാവുമ്പോൾ അവൻ ഒരു വേറൊരു തലത്തിലാണ് പോകുന്നത്. അവനൊരു ഗെയിമിംഗ് മിത്തേഡിലും അവൻ അവനിൽ തന്നെയുള്ള ഒരു അവതാറിനെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കുകയാണ്. അവൻ ദൈവമായിരുന്നു കൊണ്ട് അവനിലുള്ള ഒരു അവതാറിനെ കൊണ്ട് അവൻ ഈ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. മനസ്സിലായോ? അവനിൽ തന്നെയുള്ള ഒരു അവതാറിനെ കൊണ്ട് അവൻ ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെയാണ് ഈ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? ഈ വെർച്വൽ റിയാലിറ്റി ലോകത്തിലേക്ക് എറിയുന്നത്. അപ്പൊ അതിനനുസരിച്ച് സ്കോർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സ്കോർ 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 സ്കോർ. അപ്പൊ പണം ഉണ്ടാക്കാൻ ആർത്തി ഉണ്ടവൻ അതിനകത്ത് തന്നെ കിടന്നുറങ്ങുകയും തിന്നുകയും ചിലപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പോലെ സമയം കക്കൂസി പോകാൻ വേണ്ടിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവൻ ഉറക്കത്തിലും ചിലപ്പം അതിനകത്ത് തന്നെയായിരിക്കും കിടന്നുറങ്ങുന്നത്. ഇങ്ങനെയാണ് മനുഷ്യൻ മാറാൻ പോകുന്നത് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അവൻ നാച്ചുറൽ ലൈഫിൽ അവനൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെങ്കിലും പിന്നീട് മനുഷ്യൻ വെർച്വൽ ലൈഫിൽ അവൻ വെർച്വൽ ലോകത്തിലേക്ക് ഒരു പുതിയ അവതാറായി മാറിക്കൊണ്ട് അവൻ വെർച്വൽ റിയാലിറ്റി ലോകത്തിൽ ജീവിക്കുന്നവനായി മാറുകയാണ്. ഇനി മനുഷ്യരുടെ സെക്സ് എന്ന് പറയുന്നത് തന്നെ, അതായത് ശാരീരിക ദാമ്പത്യ ബന്ധം പോലും ഇനി വെർച്വൽ റിയാലിറ്റി ലോകത്തിലുള്ള ഒരു അവതാറിന്റെ കൂടെയായി മാറും. അങ്ങനെ മനുഷ്യൻ ഇത് എങ്ങനെ ഇതിനെ ഞാൻ പറയും? ലോകത്തിന് പ്രകൃതി വിരുദ്ധമായ രീതിയിൽ ഏതെല്ലാം തരത്തിൽ ഇന്ന് മനുഷ്യൻ സെക്സിൽ അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്നു, ഇതിന്റെ വേറൊരു തനി വെർഷനായിട്ടും മാറും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവതാറുകളെ കാണിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവതാറുകളെ കാണിച്ചുകൊണ്ട് ഈ അവതാറുകളുടെ കൂടെ കിടന്ന്
എന്തൊക്കെ വീഴ്ചകൾ അതിന് നടക്കാൻ പോകുന്നെന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധിയുള്ളവരായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ലഹിത്രോത്.